അനുഗ്രഹിക്കാൻ പോവാ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ പറ്റിക്കുന്നതൊക്കെ വിട്ടിട്ട് മനുഷ്യനായാലും മൃഗമായാലും പിണക്കമില്ലാത്ത ആത്മാവ് ഇരുട്ടിന്റെ ആത്മാവ് തലേന്ന് രാത്രി ഭാര്യയെ കെട്ടിപ്പിടിച്ച് അവളുടെ മുടിയോട് മൂക്കും ചേർത്ത് കിടന്നുറങ്ങിയ മനുഷ്യന് എന്നെ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല അക്ഷരാഭ്യാസമുള്ളവൻ ഒന്നും പറയില്ല പിന്നെ സ്കൂളിൽ പോകാത്തവൻ മഴ നനയാൻ പോലും സ്കൂളിൻ്റെ പടിയിൽ കയറി നിന്നിട്ടില്ലാത്തവരൊക്കെ പറയും എങ്ങനെയും ആള് കൂടുന്നതാണ് സഭ എന്നാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ പോട്ടത്തരമാണെന്ന് അറിയിച്ചു കൊള്ളുന്നു ഓ അച്ചായ ഈ കിട്ടിയ വീടല്ല ഇനി ഒരു വീടും കൂടെ കിട്ടും മണ്ടന്മാരെ ആമേ ചുവന്ന ചുരിദാറട്ടുണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്തു ചത്തുകഴിഞ്ഞപ്പം വെള്ള ദൈവം തുണിക്കച്ചവടം നടത്തും അല്ല വരുന്നവർക്കെല്ലാം വെള്ളം വെള്ളം കൊടുത്തു കൊടുത്തുവിട കരങ്ങളെ ഉയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ ഹാല കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടെ കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മെ സന്തോഷിപ്പിക്കുന്ന കോയർ ടീമിലെ പ്രിയ സഹോദരങ്ങൾ ഈ മീറ്റിംഗ് ഔപചാരികമായി പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ദേവദാസൻ ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ദേവദാസൻ മറ്റു കൂട്ടദേവദാസന്മാർ വചന കേൾവിക്കായി കടന്നു വന്ന ദൈവമക്കൾ മക്കൾ ഈ ശബ്ദപരിധിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങൾ ശ്രോതാക്കൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു ഇന്ന് പ്രാരംഭ ദിവസമായതുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷ അല്പം താമസിച്ചാണ് തുടങ്ങുന്നത് എന്നാൽ നാളെയും മറ്റന്നാളും കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അല്പം കൂടി നേരത്തെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും കാരണം നിർത്തുമ്പോൾ ഒത്തിരി താമസിച്ച് നിർത്താൻ പറ്റില്ല കാരണം നിങ്ങൾ നാളെയുമൊക്കെ വരേണ്ടവരാണ് കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നമുക്ക് തന്നിട്ടുണ്ട് ഇന്ന് നാളെയൊക്കെ നല്ല മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ദൈവം നമ്മളോട് ഇത്രയും കരുണ കാണിച്ചു ദൈവത്തിന് മഹത്വം അതും ദേശത്ത് ഒരു സാക്ഷ്യമാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അല്പം ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിച്ചു വച്ചിട്ട് തുടർച്ചയായി മൂന്ന് ദിവസവും ഒരേ വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ സുവിശേഷ യോഗത്തെക്കുറിച്ച് ഒത്തിരി തെറ്റിദ്ധാരണകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പിന്നാലെ പറയാം നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം ഈ ദേശത്ത് ഞാൻ അങ്ങനെ ഒത്തിരി വന്നിട്ടില്ല ശുശ്രൂഷയുടെ പ്രാരംഭകാലങ്ങളിൽ ഇവിടെ മേൽപ്പുറം ഭാഗത്തൊക്കെ വന്നു തുടങ്ങിയത് നമ്മുടെ ജോസുവാഷറ് അദ്ദേഹത്തിൻ്റെ സഭയിലും അതോടുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി മീറ്റിങ്ങുകളൂടെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് പഴയ കാലം ഇപ്പോൾ ബദാം വൃക്ഷമൊക്കെ പൂത്തു എന്നുള്ളതേ ഉള്ളൂ വേറെ വ്യത്യാസം ഒന്നുമില്ല ഞാനും അങ്ങനെ തന്നെ ഏതായാലും ദേവദാസനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം ഒരു വാക്യം നമുക്ക് വായിക്കാം ഈ വായിക്കുന്ന വേദഭാഗങ്ങളൊക്കെ മൈക്ക് കൂടെ വായിക്കണമെന്നാണ് ഞാൻ ദേവദാസനോട് പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് മൈക്ക് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ബൈബിളിന് വെളിയിലുള്ളതൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ബൈബിളിന് പുറത്തുള്ളതൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് വാക്യം വായിക്കുന്നത് ഇനിയിപ്പം നമ്മൾ ഇത് മൈക്കൂടെ വായിക്കാതെ ബൈബിളിലുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെങ്കിലും ഈ ബൈബിൾ അറിയാത്ത ആളുകൾ പുറത്തുണ്ട് ചിലപ്പോൾ ക്രിസ്ത്യാനി എന്നായിരിക്കും അവരെ പറയുന്നത് നമുക്കറിയത്തില്ല പക്ഷേ അവർക്ക് ബൈബിൾ അറിയത്തില്ലെങ്കിൽ അവർ പറയുന്നത് വേറെന്തോ പറഞ്ഞു എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം വരാതിരിക്കാൻ നമുക്കെല്ലാം ബൈബിൾ വാക്യങ്ങൾ മയക്കിൽ കൂടെ വായിച്ചു തന്നെ പ്രസംഗം മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിയേഴ് അറുപത്തി എട്ട് വാക്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തിയേഴ് അറുപത്തിയെട്ട് വാക്യങ്ങളിൽ നിന്നാണ് വചനധ്യാനം ഇന്നും നാളെയും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ മറ്റന്നാളുമായി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വായിച്ചാട്ടെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾക്കും മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ആ ഷിമോൻ പത്രോസ് അവനോട് ഷിമോൻ പത്രോസ് യേശുവിനോട് കർത്താവേ കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും പോകും നിത്യ വചനങ്ങൾ ആ ക്കൽ ഉണ്ട് മതി പ്രീസലോ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശ്രദ്ധിച്ചാട്ട് സാധാരണ ഞാൻ കേരളത്തിൽ പ്രസംഗിക്കുമ്പം പറയും പ്രസംഗിക്കുന്ന തിരുവനന്തപുരത്ത് പ്രസംഗിക്കണം എന്ന് പറയാറുണ്ട് കാര്യം ഇരിക്കുന്നവരൊക്കെ ദൈവത്തെ ശ്രുതിക്കുക മഹത്വപ്പെടുത്തിയൊക്കെ ചെയ്യും പക്ഷേ ഇതിന് തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ടാണ് അറിഞ്ഞുകൂടാ നിങ്ങളൊരു സെമിത്തേരിയിൽ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഫ്യൂണറൽ ശുശ്രൂഷയല്ല ഇവിടെ നടക്കുന്നത് സുവിശേഷഘോഷണമാണ് അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ഇവിടെ വായിച്ച വേദഭാഗം പറഞ്ഞത് കർത്താവായി യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ അല്ലേ എന്തൊരു ചോദ്യമായി ചോദിക്കണേ സാധാരണ നമ്മൾ ഉപദേശിമാർ പറയുന്നത് ആരും ഇവിടെ നിന്ന് പോകല്ലേ എന്നാണ് അല്ലേ അല്ലേ ഞങ്ങൾ സഭ വിട്ട് പോകരുത് അയ്യോ നിങ്ങൾ അങ്ങനെയൊന്നും പോകല്ലോ പിണങ്ങി പോകല്ലോ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഈ പള്ളിയിൽ തന്നെ വരണം വേറൊരു പള്ളിയിലും പോക എല്ലാ പള്ളിക്കാരും പറയുന്നത് നിങ്ങൾ വേറൊരു പള്ളിയിലും പോകരുതെന്ന് തന്നെ നമ്മൾ നമ്മളുൾപ്പെടെ നമ്മളെ കൂടെ മാറ്റി നിർത്തണ്ട നമ്മളും അങ്ങനെ പറയും എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു വാക്കാണ് യേശു കർത്താവ് തൻ്റെ പുറകെ നടക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുക പോണില്ലേ എന്ന് നിങ്ങൾക്കും പോകാൻ മനസ്സിലെ പൊക്കോളം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിലൊരു ദൂത് പറയാം എങ്ങനെയും ആൾ കൂടുന്നതാണ് സഭ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ പൊട്ടത്തരമാണെന്ന് അറിയിച്ചു കൊള്ളുന്നു ഏതു വിധത്തിലും ആൾ കൂടുന്നതല്ല സഭ അങ്ങനാണെങ്കിൽ മിച്ചമുള്ള പന്ത്രണ്ടിനും കൂടെ പോകാൻ കർത്താവ് പറയത്തില്ലായിരുന്നു അല്ലേ ഇവിടെ നിക്കന്നേ പറയത്തുള്ളൂ അപ്പോൾ ആൾക്കൂട്ടമല്ല ദൈവസഭ പിന്നെന്താ സഭ പറയാം അപ്പം കർത്താവ് പറഞ്ഞു നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ പൊയ്ക്കോ ഉടനെ ശിഷ്യന്മാർ പറയുക ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും ആ ചോദ്യം വളരെ പ്രസക്തമാണ് ആരുടെ അടുക്ക പോണം എവിടെ പോണം രണ്ട് ആംഗിളിൽ നിന്നുകൊണ്ടാണ് ഈ ചോദ്യത്തെ ഞാൻ കാണുന്നത് ഒന്ന് ശിഷ്യന്മാർ പറഞ്ഞ ആങ്കിള് മറ്റൊന്ന് ഇന്ന് നമ്മുടെ നാട്ടുകാർ പറയുന്ന ആങ്കിള് രണ്ടാങ്കിള് ഞാൻ പറയും ഒന്ന് ശിഷ്യന്മാരുടെ ആങ്കിൾ എന്താണ് ശിഷ്യന്മാരുടെ ചിന്ത ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും അതിൻ്റെ കാരണം അവർ അവരവിടെ തന്നെ പറഞ്ഞു എന്താണ് നിത്യജീവന്റെ മൊഴി ഈ പഞ്ചായത്തിൽ പഠിപ്പിക്കുന്ന ഒരേ ഒരാൾ നീയേ ഉള്ളൂ ആര് യേശുവേ ഉള്ളൂ ഈ പഞ്ചായത്തിൽ നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനി നിന്നെ വിട്ടിട്ട് വേറെ ആരുടെ അടുക്ക പോകാൻ അപ്പൊ അവർക്ക് സംശയമില്ലാതെ പറഞ്ഞ ഉത്തരമാണ് ഞങ്ങളുടെ ആരുടെ അടുക്കൽ പോകും അതാണ് ശിഷ്യന്മാരുടെ ആങ്കിൾ ഇനി നമ്മുടെ നാട്ടുകാരുടെ ആങ്കിൾ എന്താണ് ശിഷ്യന്മാരുടെ ആങ്കിൾ യാതൊരു സംശയമില്ലാതെ അവർ പറയുകയാണ് ഞങ്ങൾ നിന്നെ വിട്ടിട്ട് ആരുടെ അടുക്കൽ പോകും അപ്പോൾ അവർക്ക് സംശയമൊന്നുമില്ല കാരണം ആ പഞ്ചായത്തിൽ നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരാൾ യേശുക്രിസ് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മുടെ നാട്ടുകാർ പറയുന്ന ആങ്കൾ നേരെ വ്യത്യസ്തമാണ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന് ഇന്ന് നമ്മുടെ നാട്ടുകാർ പറയുന്നൊരു ചോദ്യം എടുത്താൽ അത് ശിഷ്യന്മാർ പറഞ്ഞ ആങ്കളല്ല ശിഷ്യന്മാർ പറഞ്ഞ ആങ്കൾ ഒന്നേ ഉള്ളൂ നമ്മൾ ചിന്തിച്ചു വേറെ ആരും ഇവിടെ നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വിട്ട് പോത്തില്ല പക്ഷേ നമ്മുടെ നാട്ടുകാർ പറയുന്ന ആംഗിൾ എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ആരുടെ അടുക്ക് പോകും പെന്തികോസുകാർ പറയുന്നു അവരുടെയാണ് ശരി സാൽവേഷൻ ആർമിക്കാർ പറയുന്നു അവരുടെയാണ് ശരി സി എസ് ഐക്കാർ പറയുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്ന ശരി കത്തോലിക്കർ പറയുന്നു ഞങ്ങളുടെ പള്ളിയാണ് ശരി മർത്തമാക്കാർ പറയുന്നു ഞങ്ങളുടെ പള്ളിയാണ് ശരി ഞങ്ങൾ ആരുടെ അടുക്ക് അല്ലേ രണ്ട് വ്യത്യസ്ത ആംഗിളുകളാണ് ശിഷ്യന്മാർ പറഞ്ഞ ആങ്കിൾ അവർക്ക് തർക്കമൊന്നുമില്ല കർത്താവെ നിത്യജീവൻ്റെ മൊഴി നിൻ്റെ അടുക്കലേ ഉള്ളൂ ഞങ്ങൾ നിന്നെ വിട്ട് ഒരിടത്തും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ് എല്ലാവരും കിടന്ന് വിളിച്ചു പോകുന്നത് ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ് ശരി അപ്പോൾ ഞങ്ങളിതിപ്പോൾ ആരുടെ അടുക്ക പോകണം ഇപ്പം പെന്തിക്കോസുകാർക്കും കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് ഇതിപ്പോൾ എവിടെ പോകണം എന്നുള്ളത് അങ്ങനെ ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പൊതുവെ ഈ കാര്യങ്ങൾ നേരെ പറയുന്ന ആളാണ് വളച്ച് ഈ പൊതിഞ്ഞു പിടിച്ചുള്ള പരിപാടി ഒന്നുമില്ല ബൈബിൾ സത്യസത്യമായി പറയുക എന്നുള്ളതേ ഉള്ളൂ അല്ലെ പെന്തിക്കോസുകാരും മിടുക്കന്മാരും ഇവിടെ ബാക്കിയുള്ള ആളുകളൊക്കെ മോശക്കാരാണെന്നൊന്നും പറയുന്ന പരിപാടിയൊന്നും എനിക്കില്ല നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ട് അല്ലേ നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ട് കത്തോലിക്കരുടെ ഇടയിലും നല്ലതുകൊണ്ട് തീയതുണ്ട് മോ മർത്തവുമക്കാട്ടുടേയും നല്ലതുകൊണ്ട് തീയതുണ്ട് ഹൈന്ദവ സൗരങ്ങളുടെ നല്ലതും തീയതുണ്ട് ഇസ്ലാമിക സൗരങ്ങളുടെ നല്ലതും തീയതുണ്ട് എല്ലാ വിഭാഗങ്ങളിലും നല്ലതും തീയതും ഉണ്ട് അതുകൊണ്ട് ഒരു സമൂഹം മൊത്തം മോശക്കാരാണ് എന്നൊന്നും ആർക്കും അക്ഷരാഭ്യാസമുള്ളവൻ ഒന്നും പറയില്ല പിന്നെ സ്കൂളിൽ പോകാത്തവൻ മഴ നനയാൻ പോലും സ്കൂളിൻ്റെ പടിയിൽ കയറി നിന്നിട്ടില്ലാത്തവരൊക്കെ പറയും അത്രേ ഉള്ളൂ അല്ല ബോധമുള്ള ആരും പറയത്തില്ല അപ്പോൾ അതുകൊണ്ട് നല്ലതും തെയ്യതും എല്ലായിടത്തും ഉണ്ട് ഇവിടുത്തെ വിഷയം അതല്ല പിന്നെന്താ ആര് പഠിപ്പിക്കുന്നതാണ് ശരി അപ്പം ശിഷ്യന്മാർ പറഞ്ഞു ഒരു ശരിയിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത് ശിഷ്യന്മാർ പറഞ്ഞു ഒരു ശരി എന്താണ് നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട് അപ്പൊ എന്നോട് ആരെങ്കിലും ചോദിക്കുക നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ പഠിപ്പിക്കുന്നു ഞങ്ങൾ ആരൊഴിയൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ അവർക്ക് തരുന്ന ഒറ്റ വാക്കിലെ മറുപടി ഇങ്ങനെയാണ് നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന എവിടെയാണോ നിങ്ങൾ അവിടെ പൊക്കോണം പ്രീസോ നിങ്ങൾ പോകുന്ന പള്ളിയിൽ നിങ്ങളുടെ നിത്യതയെക്കുറിച്ചുള്ള പഠനമുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കണം അല്ല ഭൂമിയിൽ ലഭിക്കുന്ന നന്മകളെക്കുറിച്ചാണ് നിങ്ങളെ പഠിപ്പിച്ച് ഇളക്കി 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 ഇരിക്കുന്നതെങ്കിൽ ഓ അച്ചായ ഈ കിട്ടിയ വീടല്ല ഇനിയൊരു വീടും കൂടെ കിട്ടും ഇപ്പം കിട്ടിയ കാറല്ല ഇനി ഒരു കാറും കൂടെ കിട്ടും ദേ കൊച്ചു ഗൾഫിൽ പോകും വിസ ശരിയാകും ഇങ്ങനൊക്കെ പറഞ്ഞ് ഭൂമിയിലുള്ള കാര്യങ്ങളെ പറഞ്ഞാണ് നിങ്ങളെ സുഖിപ്പിച്ചു വെച്ചോണ്ടിരിക്കുന്നതെങ്കിൽ അവന് ദൈവസഭയുമായി ഒരു ബന്ധവുമില്ല വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല അവന് യേശുക്രിസ്തുവുമായി ഒരു ബന്ധവും ഇല്ല പകരം നിത്യജീവന്റെ മൊഴി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ശബ്ദപരിധിയിൽ എത്രയൊക്കെ മസിൽ ഉരുട്ടിപ്പിടിച്ച് ജിമ്മിന്റെ അകത്ത് പോയി വർക്കൗട്ട് ചെയ്ത് നെഞ്ചും വിരിച്ച് മസലും ഭരിപ്പിച്ച് സഞ്ചരിക്കുന്ന ഇറച്ചിക്കട പോലെ നീ കൈയും പിരിച്ച് നടന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നീ പെട്ടിക്കകത്ത് കയറും എന്ന ബോധ്യം നിനക്കാരു പറഞ്ഞു തരുന്നു അതാണ് നിത്യജീവന്റെ മൊഴി നീ ഇവിടെ ആയിരം കൊല്ലമൊന്നും തികയ്ക്കാൻ പോകുന്നില്ല സാഗല എണ്ണവും പെട്ടിക്കകത്ത് കയറിയേ പറ്റത്തുള്ളൂ എല്ലാത്തിൻ്റെയും പെട്ടി മേപ്പുറത്തുണ്ട് ഇല്ലേച്ച ഉണ്ട് അല്ലെങ്കിൽ അരുമനലുണ്ട് എല്ലാത്തിൻ്റെയും പെട്ടിയുണ്ട് സപ്പാൽ സ്പാല സൈസിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് സാഗല എണ്ണവും ഇതിൻ്റെ അകത്ത് കയറിയേ പോകത്തുള്ളൂ പിന്നെ ചില അണ്ണന്മാരുടെയൊക്കെ നടപ്പ് കണ്ടാൽ വിചാരിക്കും ഓമാരൊന്നും പെട്ടി കയറിയല്ല ചുമ്മാതാടോ മനുഷ്യ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീ പോടാൻ കഴിയാതെ പോയാൽ തീർന്നു നിൻ്റെ മസിൽ അവിടെ തീർന്നു വാഴപ്പിണ്ടി പോലെ അവിടെ കിടക്കും പിന്നെ നിന്നെ പോക്കുന്നത് ആരാതെന്ന് നിനക്ക് പോലും അറിയത്തില്ല അത്രയേ ഉള്ളൂ മനുഷ്യൻ അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള ജീവിതത്തെക്കുറിച്ച് ഉരുട്ടി 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 സന്തോഷിപ്പിച്ച് ഇപ്പം കിട്ടും പിന്നെ കിട്ടും നാളെയാണ് നാളെയാണ് നാളെയാണെന്ന് കേരളത്തിലെ ലോട്ടറിക്കാർ പറയുന്ന പോലെ അനുഗ്രഹിക്കാൻ പോവാ പിടിച്ചോ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിന്നെ പറ്റിക്കുന്നതൊക്കെ വിട്ട് ഇന്ന് രാത്രി ഇന്ന് മുതൽ മൂന്ന് ദിവസം അരുമനുദേശം നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കാൻ പോവുകയാണ് ഈ മൂന്ന് ദിവസത്തെ സന്ദേശം കേട്ട് തീർന്നിട്ട് കൊള്ളാമെന്ന് തോന്നിയാൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒരുത്തൻ മൂന്ന് ദിവസം എന്തൊക്കെയോ കിടന്ന് പറഞ്ഞു ആ വലിയ കുഴപ്പവും അല്ലെങ്കിൽ കൊള്ളത്തില്ല അല്ലെങ്കിൽ കൊള്ളാം അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല പിന്നെ ചില അണ്ണന്മാർ പറയും പ്രസംഗിക്കണ്ട അതൊക്കെ മാനസേരിക്കത്തേ ഉള്ളൂ പ്രസംഗിക്കാൻ ഏൽപ്പിച്ചതാണെങ്കിൽ പ്രസംഗിക്കും ഇന്ന് രാത്രി വീട്ടിൽ ചെന്നോളന്ന് ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഉരുണ്ട് വീണ് മരിച്ചാൽ എവിടെ പോകുമെന്ന് നല്ല ഉറപ്പുമായിട്ട് അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ പുണറായി വിജയം പറയുന്ന പോലെ വരട്ടലും വിലവേഷലും ഒന്നും ഇങ്ങോട്ട് വേണ്ട അപ്പോൾ അതുകൊണ്ട് ശാന്തമായി നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ വക്കലുണ്ട് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും ശിഷ്യന്മാരുടെ പ്രസ്താവന എന്താണ് ഈ വചനത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയാം യേശു കർത്താവ് തിവരിയാസ് എന്ന ഗലീല കടലിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വേദഭാഗമാണ് ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് തിവരിയാസ് അവിടെ ചെന്നപ്പോൾ വലിയ പുരുഷാരമുണ്ട് ആ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു ഇവർക്ക് പക്ഷിപ്പണം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് വന്നു അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു ഇവർക്ക് പക്ഷിപ്പാൻ എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് ഇരുന്നൂറ് പണത്തിന് മതിയാകില്ല എന്ന് ഉത്തരം പറഞ്ഞു ശിഷ്യന്മാരിലെ ഒരുത്തനായ ശീമാമ്പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് പറഞ്ഞു ഇവിടെ ഒരു ബാലകനുണ്ട് അവൻ്റെ പക്കൽ അഞ്ച് യവത്ത പോയിന്റ് രണ്ട് ഉണ്ട് എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ വിഷയമൊന്നും നമ്മളിതല്ല നമ്മുടെ വിഷയം ഞാൻ പശ്ചാത്തലം പറയുക വലിയ പുരുഷാരം ഇരിക്കുന്ന കണ്ടിട്ട് അവർക്ക് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു ഉടനെ ഈ ഫിലിപ്പോസ് പറഞ്ഞു ഇരുന്നൂറ് രൂപ ഉണ്ട് നമ്മുടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുന്നൂറ് ഉണ്ട് അതുകൊണ്ട് മേടിച്ച എല്ലാവർക്കും തികയത്തില്ല അപ്പം അന്ത്രയോസ് പറയുകയാണ് നമ്മുടെ പയ്യൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടെന്ന് പറയും നമ്മൾ അങ്ങാടാണെങ്കിൽ അന്ത്രയോസിനെ കൊന്നേനെ ഇല്ലെങ്കിൽ അവനിട്ട് രണ്ട് രണ്ടടിയെങ്കിലും കൊടുത്തേനെ നിങ്ങൾക്ക് മനസ്സിലായല്ലെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ട ഏഹ് ഉദാഹരണം നമ്മുടെ പാസ്റ്റ് പറഞ്ഞു കൺവെൻഷൻ തീരുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു ചുമ്മാതാ വെറുതെ പറയുന്നതാ ഇല്ല അങ്ങനെ ആരും പ്രതീക്ഷിക്കരുത് അങ്ങനെ കൊടുക്കണം എന്ന് പാസ്റ്റ് പറഞ്ഞു ഉദാഹരണം അപ്പോൾ നമ്മുടെ ഉത്കാടകം പാസ്റ്റ് പറഞ്ഞു നമ്മുടെ കയ്യിലാകെ ഇരുന്നൂറ് രൂപയുള്ളൂ അതുകൊണ്ട് വാങ്ങിയ എല്ലാവർക്കും തികയത്തില്ല ഏതങ്ങനെ പറഞ്ഞു അപ്പോൾ എല്ലാവരും വിഷമിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോസുപാഷ ചാടി കയറി പറയുക നിങ്ങൾ ആരും വിഷമിക്കണ്ട എൻ്റെ കയ്യിൽ പത്ത് രൂപയുണ്ട് ഇതാണ് രംഗം ഇപ്പോൾ പിടി കിട്ടി എല്ലാവർക്കും കിട്ടിയെല്ലാവർക്കും അച്ചിരി വന്നേ അപ്പം നമ്മൾ ഉടനെ നേരെ ജോസുപാഷ എടുത്ത് തിരിഞ്ഞിട്ട് പറയും എടോ മണ്ടത്തരം പറയാം അവിടെ കാണിച്ചിട്ടു ഇരുന്നൂറ് രൂപ കൊണ്ട് വാങ്ങിയ തികയത്തില്ലെന്നും പറഞ്ഞ ആളുകൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങേരുടെ പത്ത് രൂപ ഇതുപോലൊരു മണ്ടത്തരം ഉണ്ടോ ഇതാ ഇവിടെ നടക്കുന്നൊരു മണ്ടത്തരം കണ്ടോ ഇരുന്നൂറ് പണത്തിന് വാങ്ങിയാൽ തികയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അന്തരയോസന്റെ ഡയലോഗ് ഇവിടെ നമ്മുടെ പയ്യന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് മീൻ നമ്മളെങ്ങാണുവാണേ അന്തരോസനെ ഓടിച്ചാൻ എന്നാണ് ഞാൻ പറഞ്ഞേ മനസ്സിലായോ എന്നാൽ ഇതുപോലൊരു പൊട്ടത്തരം പറയാതെ പോടോ എന്ന് പറയും പക്ഷേ യേശു ആ പൊട്ടത്തരമാണ് ശ്രദ്ധിച്ചത് കർത്താവ് പറഞ്ഞു ആതിഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ മനസ്സിലായോ വിശ്വാസത്തോടെ പറയുന്ന പൊട്ടത്തരം ദൈവം കണക്കിടുന്ന ദൈവമാണ് അമേൻ മേൻ അതുകൊണ്ടപ്പോൾ എന്ത് കോസുകാർ പൊതുവെ വിശ്വാസികൾ പറയുന്നത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ നാം ദൈവത്തെ സേവിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നീതിയായി കണക്കിടുന്നൊരു ദൈവമുണ്ട് കർത്താവ് പറഞ്ഞു അതിഞ്ഞ് കൊണ്ടുപോവാ വാഴ്ത്തി നുറുക്കി എല്ലാവർക്കും കൊടുത്തു ബാലൻസ് വന്നു എല്ലാവരും തിന്നുകൊണ്ടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് അതിന് പതിനഞ്ചാം വാക്യം മുതൽ ശ്രദ്ധിക്കാൻ പോവാ പ്രധാന ചിന്തയിലേക്ക് അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നെന്ന് യേശു അറിഞ്ഞിട്ട് തനിച്ചു മലയിലേക്ക് പോയി അപ്പൊ ഈ അത്ഭുതം ചെയ്തു അത്ഭുതം അടയാളമൊക്കെ ചെയ്തപ്പോൾ ആളുകളെല്ലാം കൂടെ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചു ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും കൂടെ കർത്താവിനെ പിടിച്ച് ആൾ ദൈവമാക്കാൻ ശ്രമിച്ചു ഇന്ന് അങ്ങനെ ഇന്ന് കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ വയ്യ നിലവിലുള്ള ദൈവങ്ങളൊന്നും പോരാഞ്ഞിട്ടിപ്പം ദൈവങ്ങളാണ് തമിഴ്നാട്ടിലെ കാര്യമല്ല പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ നാട്ടിലെ കാര്യങ്ങളായിരിക്കും തമിഴ്നാട്ടിലെ നിയമോ റൂളോ ഒന്നും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ നാട്ടിലതേ പറയൂ അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് പത്രത്തിലൊരു പരസ്യം കണ്ടു കേരളത്തിൽ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരാൾ ദൈവത്തിന് പനിയാണ് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുണ്ട് പുള്ളി എല്ലാവരുടെയും പനി മാറ്റുന്ന പക്ഷെ പുള്ളിക്ക് പനി വന്നു പോട്ടെ അപ്പം അങ്ങനെ ആൾ ദൈവമാക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടപ്പോൾ കർത്താവ് തനിച്ചു മലയിൽ കയറിപ്പോയി പ്രാർത്ഥിക്കാൻ അപ്പം ഈ അപ്പുവൊക്കെ തിന്നുകഴിഞ്ഞപ്പോൾ ആളുകൾ നൈസാട്ട് യേശുവിനെ തപ്പി ഇറങ്ങി തപ്പി തപ്പി കണ്ടുപിടിച്ചിട്ടൊരു ചോദ്യം കർത്താവെ ഞങ്ങൾ നിന്നെ തിരഞ്ഞു എന്ന് അപ്പം കർത്താവ് വിചാരിച്ചു സ്നേഹം കൊണ്ട് അങ്ങാണ്ട് അന്വേഷിച്ചതായിരിക്കും എന്ന കർത്താവ് ചിന്തിച്ചിട്ട് ചോദിച്ചു എന്നാ മക്കളെ തിരക്കിയത് എന്താ കാര്യം എന്നൊക്കെ ആ അധ്യായത്തിലുണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അങ്ങോട്ട് പോകാത്ത വായിച്ചാൽ മതി വീട്ടിൽ പോയി വായിച്ചാൽ മതി അപ്പം കർത്താവ് ചോദിച്ചു എന്താ നിങ്ങൾ എന്നെ അന്വേഷിച്ചു എന്താണെന്ന് ചോദിച്ചു ഉടനെ ഇവർ തല ചൊറിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി അതെ മരുഭൂമിയിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശ മന്നെയാണ് കൊടുത്തത് ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം ഈ അണ്ണന്മാര് പറഞ്ഞെന്തെന്നറിയാമോ കർത്താവ് നീ ഞങ്ങൾക്ക് അപ്പവും മീനും അല്ലേ തന്നതായി പക്ഷെ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മോശം കൊടുത്തത് മഞ്ഞ എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ കൂടെ കാടപ്പ ഇറച്ചി ഉണ്ടായിരുന്നെന്ന് തല ചൊറിഞ്ഞുകൊണ്ട് പറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മീനല്ലേ തന്നത് ഇനി എന്ത് വേണം ഇറച്ചിയും കൂടെ കിട്ടിയാൽ കൊള്ളാന്നാണ് അണ്ണന്മാർ പറഞ്ഞോണ്ട് വന്നത് ഇപ്പൊ കർത്താവിന് ഒരു കാര്യം മനസ്സിലായി ഇത് തിന്നാനിറങ്ങിയ വകുപ്പാണ് ഏതാ ില്ലല്ലോ ആരും ഉണ്ടെന്ന് കർത്താവിന്റെ പിറകെ ഇറങ്ങുന്നവരെല്ലാം സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്ന ഒന്നും അല്ല അങ്ങനെ ആരും ചിന്തിക്കരുത് യേശുവിന്റെ പിന്നാലെ വലിയൊരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു പല ആളുകളും അത്ഭുതം കാണാൻ ഇറങ്ങിയതാ ചിലർ അങ്ങനെ പെന്തികോസി പള്ളി വരുന്നത് എന്തിനാ ഈ പൂത വിളക്കുന്ന കണ്ടിട്ടില്ല ഒന്ന് കാണണം ഒരു രസം ചുമ്മാ ഒരു രസം അപ്പോൾ ഇങ്ങനെ ഇളകി ഇങ്ങനെ ആരാ അപ്പം പിന്നെ ഉപദേശിമാർ അങ്ങോട്ടിരിക്കും പിന്നെ ഭൂതത്തോട് കൊച്ചു വർത്താൻ ആരാന്നി എന്താന്നി എവിടുന്ന് വന്നു എപ്പോൾ വന്നു പിന്നെ പോന്നെ പിന്നെ ഭൂതത്തിന് കല്യാണം ആലോചിക്കുക എട പിശാചിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ പോഷ്കു പറയുന്നവനും അവൻ്റെ ആപ്പിനുമാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നീ എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ ഞാൻ ജി പി എസ് ഇട്ട് വന്നതെന്നോ പറയുമോ ഇതൊന്നും അറിയത്തില്ല ചുമ്മാ വചന ശുശ്രൂഷയുടെ സമയം കളയാൻ വേണ്ടി ഭൂതമിളകിയാൽ ഒറ്റ വാക്ക് നസ്രനായേശുവിന്റെ നാമത്തിൽ ആ വാക്കിന്റെ പവറിൻ്റെ അപ്പുറത്ത് തുപ്പി തുപ്പി തുപ്പൽ കളയേണ്ട കാര്യമൊന്നുമില്ല ഭൂതമാണെങ്കിൽ പൊക്കോളും അഭിനയമാണെങ്കിൽ പെണ്ണുമ്പോൾ അവിടെ കിടക്കും ആ മേൻ അപ്പൊ ശ്രദ്ധിക്കുക പല ആളുകളും യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുന്നത് അത്ഭുതം കാണണം അടയാളം കാണണം പിന്നെ ചില ആളുകൾ ഇറങ്ങി അവൻ്റെ പുറകെ എന്തിനാ അവൻ പറയുന്ന വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതേ കയറി പിടിച്ചു കൊടുക്കാൻ വേണ്ടി കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങനെയും കുറച്ച് പേര് കൺവെൻഷൻ്റെ പരിസരത്ത് വന്ന് നിൽക്കുമോ അറിയാവോ ആ ഇയാൾ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിച്ചോണം റെക്കോർഡ് ചെയ്തോണം നിങ്ങൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഇവിടെ ലൈവ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് തരാം എന്നാ പേടി അതൊന്നും പേടിയൊന്നുമില്ലേ അപ്പം ഇങ്ങനെ വാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് പേർ പുറകെ നടന്നു പരീഷന്മാർ അവരുടെ ആളുകൾ കിങ്കരന്മാരിങ്ങനെ നടന്നു പിന്നെ കുറേ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ നടന്നു അതിന്റെ പേരാണ് അപ്പം തിന്നാൻ വിശപ്പടക്കാൻ നടന്ന ടീമുകൾ അപ്പം എങ്ങനെ കുറെ ആളുകൾ ഉണ്ട് അപ്പം കർത്താവിന് മനസ്സിലായി ഇവർ തിന്നാൻ ഇറങ്ങിയ വകുപ്പാണെന്ന് കരുതി മനസ്സിലാക്കി കർത്താവ് റൂട്ട് ഒന്ന് മാറ്റി നിത്യതയെക്കുറിച്ച് പറയാൻ തുടങ്ങി കേട്ടോണേ രംഗം മാറുന്ന കണ്ടോണം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു അയ്യായിരത്തോളം പുരുഷന്മാരുണ്ടായിരുന്നു എഴുതിയിരിക്കുന്നത് അപ്പം പുരുഷാരത്തിൻ്റെ കണക്ക് മാത്രം അയ്യായിരം ആണെങ്കിൽ മിനിമം ഒരു ഭാര്യയും രണ്ട് മക്കളും വെച്ച് കൂട്ടിയാൽ തന്നെ ആ കണക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത്രയും വലിയ ആൾക്കൂട്ടമാണ് യേശുവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കർത്താവ് ട്രാക്ക് മാറ്റി നിത്യതയെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ തുടങ്ങി നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഞാനോ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാകുന്നു എന്നെ തിന്നുന്നവൻ എൻ മൂലം അങ്ങോട്ട് പറയാൻ തുടങ്ങി സ്വർഗത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പം തിന്നാൻ വന്ന പലതും പയ്യെ അങ്ങോട്ട് മുങ്ങാൻ തുടങ്ങി മനസ്സിലായോ ഇന്നും അങ്ങനെ ഇന്നും അങ്ങനെ മോഹന്റെ വിസ ശരിയാകാൻ വിസ വരുന്നത് വരെ പ്രാർത്ഥിക്കാൻ പാസ്റ്റർ എടുക്ക വരും എന്ന് വിസ ശരിയായോ പിന്നെ അമ്മച്ചിയെ കാണത്തില്ല അല്ലേ കൊച്ചിനെ കെട്ടിക്കുന്ന കാര്യമാണെങ്കിൽ കല്യാണം നടക്കുന്നവരെ പാർട്ട് വരും കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത മോളുടെ കല്യാണത്തിന് നോക്കിയാൽ മതി ഇങ്ങനെ കാര്യം നടക്കാൻ വേണ്ടി യേശുവിൻ്റെ പിറകെ ഇറങ്ങി അപ്പോൾ ഓരോരുത്തരും പയ്യെ അങ്ങോട്ട് മുങ്ങാൻ തുടങ്ങി മുങ്ങി 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 ലാസ്റ്റ് വന്നപ്പോൾ അയ്യായിരവും പോയി അഞ്ഞൂറും പോയി അമ്പതും പോയി ഇരുപത്തഞ്ചും പോയി മിച്ച എത്ര ശേഷിച്ചു പറഞ്ഞേ പന്ത്രണ്ടെണ്ണം ശേഷിച്ചു ഞാനോ ജോസ് ഉഷറോ കാണോ ആരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാമോ ഞാനോ സ്വർഗത്തി നിറകി വന്ന ജീവൻ്റെ അപ്പമാകുന്നു എന്നെ തിന്നുന്നവൻ മൂലം ജീവിക്കും എന്നൊക്കെ പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ പന്ത്രണ്ടെണ്ണ ഉള്ളെങ്കിൽ ഞങ്ങളിവിടെ ഇരിക്കുന്ന ഏതൊരു ഉപദേശിയാണെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ട് ആദ്യം കണ്ണും തള്ളി ഞെട്ടലോടെ ചോദിക്കും അയ്യോ ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യേ എണ്ണയെ പത്രോസ് പറഞ്ഞു എല്ലാം പോയി പോയോ അയനാ പോയേ പിന്നെ ഒരു മര്യാദക്കൊക്കെ പറയണ്ടേ അയനാ ആ പോയവരെല്ലാം പോയിട്ട് പറഞ്ഞിട്ട് പോയ എന്താണെന്ന് വല്ലതും കേട്ടോ എന്താ ഓ ഇത് കഠിന ഉപദേശം ഇതനുസരിക്കാൻ ആർക്ക് പാറ്റുമെന്ന് പെന്തിക്കോസിന്ന് പോകുന്നതും അങ്ങനെ പോകുന്നത് അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ അത് ചെയ്യല്ലേ അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ഇങ്ങനെയൊക്കെ പറ പഠിപ്പിച്ച പള്ളിയിൽ ആര് വരും അതുകൊണ്ട് അത്യാവശ്യം രണ്ടെണ്ണം ഒക്കെ അടിക്കണമെങ്കിൽ അച്ചാൻ അടിച്ചോ എന്ന് പറഞ്ഞാൽ പള്ളിയിലാൾ വരും പിന്നെ ക്രിസ്തുമസിന് മാത്രം ഒന്ന് പൊട്ടിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും ും പക്ഷെ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പറഞ്ഞാൽ പോയി അതുകൊണ്ട് അത് പറയരുത് എന്നാണ് പറഞ്ഞത് ഇവിടെ അത് പറയും അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് അത്ര ഇഷ്ടം പോരാ അപ്പൊ കർത്താവ് പറഞ്ഞു ആണെങ്കിൽ എന്തു പറയും ജോസ് വാസ്റ്റർ സംഭവിച്ചോ സംഭവിച്ചോ ഞാൻ ആവേശത്തിലങ്ങ് പറഞ്ഞു പോയി ഇനി പന്ത്രണ്ടേ ഉള്ളു മിച്ചം നാട്ടുകാർ കണ്ടാൽ കളിയാക്കും അയ്യായിരത്തെ കൊണ്ടിറങ്ങിയിട്ട് ഇപ്പം പന്ത്രണ്ടിനെ കൊണ്ടിരുന്ന് തൊള്ളുന്നു നാണക്കേട് അതുകൊണ്ട് നിങ്ങളെങ്കിലും പോവല്ലേ എന്നേ ഞങ്ങൾ പറയുള്ളൂ പക്ഷേ കർത്താവ് വളരെ സിമ്പിളായി കൂളായി ചോദിച്ചൊരു ചോദ്യമാണ് വായിച്ചത് നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ ശിഷ്യഗണത്തിൻ്റെ മറുപടി ഞങ്ങൾ ആരുടെ അടുക്ക പോകും നിത്യജീവനെ കുറിച്ച് പറയുന്നവൻ നീയാണ് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും ഇന്ന് രാത്രി അരിവനെ ദേശത്തോട് വിളിച്ചു പറയാം ഈ മൂന്ന് ദിവസം പരിശുദ്ധാത്മാവി ദേശത്ത് വിളംബരം ചെയ്യുന്നത് നിത്യതയെക്കുറിച്ചുള്ള സുവിശേഷമാണ് ഈ നിത്യത ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്നൊരു ചിന്ത നിന്റെ മനസ്സിന്റെ കോണിലെങ്കിലും ഉണ്ടെങ്കിൽ ഈ മൂന്ന് ദിവസത്തെ സന്ദേശം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും അല്ല ഭൂമിയിൽ കുറെ കാലം ജീവിച്ച് സമ്പാദിച്ചു കൂട്ടി ഇവിടെ കിടന്ന് അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹമുള്ളവരാരും ഈ പ്രസംഗം കേൾക്കണമെന്ന് തീരെ താല്പര്യമില്ല യേശുവിനോട് ചേർന്ന് ഞാനും പറയുന്നു നിങ്ങൾക്കും പോകരുതോ പൊയ്ക്കോ പന്ത്രണ്ടെണ്ണം ശേഷിച്ചു അവർ പറഞ്ഞു നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും ഒരു കാര്യം ചിന്തിച്ചോണം ആള് കൂടുന്നതല്ല ആത്മീയം പ്രാരംഭത്തിൽ അത്രയും പറഞ്ഞു നിർത്തുന്നു കാര്യം ഇവിടെ പല ആളുകളും പ്രാർത്ഥിക്കുന്ന ദൈവാസന്മാരെ നോക്കി ചോദിക്കുക നിങ്ങളുടെ പള്ളിയിൽ എത്ര പേര് ഉണ്ട് അത് നാൽപ്പത് പേര് നാൽപ്പത്തഞ്ച് അത്രയേ ഉള്ളോ ഞങ്ങളുടെ വള്ളിയിലൊക്കെ വന്ന് നോക്കണം ഒരുത്തൻ എന്നോട് ഒരു ദിവസം പറഞ്ഞു നിങ്ങളിങ്ങനെ ഭയങ്കര ഉപദേശമൊക്കെ പഠിപ്പിക്കും നിങ്ങളുടെ പള്ളിയിൽ എത്ര ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൻ്റെ അകത്ത് അറുപത് അറുപത്തഞ്ച് പേര് അത്രയേ ഉള്ളു ഞങ്ങളുടെയൊക്കെ പള്ളി വന്ന് നോക്കണം ആരാധന കഴിഞ്ഞ ആയിരങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞു ഞാനും ചിരിച്ചോണ്ട് പറഞ്ഞു അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല ലഘിയോൻ ആറായിരം ഉണ്ട് ശിഷ്യന്മാർ പന്ത്രണ്ടല്ലേ ഉള്ളൂ ശിഷ്യന്മാർ പന്ത്രണ്ടല്ലേ ഉള്ളൂ ലഘ്യോൻ ആറായിരം ഉണ്ട് അതിലൊന്നും വലിയ മാറ്ററൊന്നുമില്ല കാരണം ശിഷ്യൻ ശിഷ്യനായിരിക്കണം മനസ്സിലായോ മനസ്സിലായോ ആയിരം പന്നിയം വലിച്ചുകൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നല്ല അഞ്ച് ആട്ടുംകുട്ടിയും കൊണ്ട് സ്വർഗത്തി കർത്താവിൻ്റെ മുമ്പിലെത്തിയാൽ ആ ആട്ടും കൂട്ടത്തെ നോക്കി ചെറിയ കൂട്ടമേ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ അടുക്കൽ മതി വലിയ ഒന്നും കൊണ്ട് പോണ്ട അതുകൊണ്ട് പെന്തിക്കോസ് ഉപദേശിമാരോട് ഞാനൊരു തൂത് പറയാം ഈ ഉപദേശത്തിൽ കത്രിക വെച്ച ആളെ കൂട്ടുന്ന പരിപാടി ചെയ്യരുത് അങ്ങനെ ചെയ്താൽ സഞ്ചിക്കിത്തിരി തൂക്കം കിട്ടുമെന്നേ ഉള്ളൂ നിത്യതയിൽ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് സഞ്ചിക്ക് തൂക്കം കിട്ടാൻ വേണ്ടി ഉപദേശത്തിൽ കത്രിക വെക്കരുത് അതുകൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള ഉപദേശം ഇന്ന് മുതൽ മൂന്ന് ദിവസം അരുമനയിൽ വിളംബരം ചെയ്യപ്പെടുകയാണ് സ്വാഗതം ചെയ്യുന്നു കേൾവിക്കാരെ ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ഷമീർ എന്നാണ് മുഴുവൻ പേര് പറഞ്ഞാൽ ഷമീർ അബ്ദുൽ സലാം ബാപ്പാൻ്റെ പേര് അബ്ദുൽ സലാം ഉമ്മാന്റെ പേര് ജമീല ബിവി പാരമ്പര്യ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത് ഈ നാട്ടിൽ ഒരുപക്ഷെ മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ച് അറിയുന്നവരാണ് നിങ്ങളൊക്കെ എനിക്കറിയാം ഒരു കാര്യം നിങ്ങൾക്കറിയാം മുസ്ലിങ്ങളോട് യേശുക്രിസ്തു ആണ് ദൈവമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും എന്തു ചെയ്യില്ല പറഞ്ഞ് പറഞ്ഞ് അംഗീകരിക്കില്ല നമുക്കറിയാം ഇപ്പോൾ എനിക്കതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനിയോട് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ ഇത് കയറുന്നില്ല പിന്നെ മുസ്ലിമിനോട് കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ എനിക്കത് ഈ അത്ഭുതമൊന്നും തോന്നുന്നില്ല കേരളത്തിലെ കാര്യമാണേ ആ ഞാൻ എടുത്തു പറയുക കാര്യം തമിഴ്നാടാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വല്ലതും ദേഷ്യപ്പെട്ട് വരാതിരിക്കാനായി ഇടക്കിടക്ക് പറയുന്നു അപ്പൊ അതുകൊണ്ട് പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മതറസയിൽ മതപഠനത്തിനായി കടന്നുപോയി അങ്ങനെ മതത്തിനു വേണ്ടി ജീവിക്കുവാനായിട്ട് ബാപ്പയും ഉമ്മയും പരിശീലിപ്പിച്ചു വളർത്തിക്കൊണ്ടു വന്ന പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ദൈവം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു അപ്പൊ നിങ്ങൾ ചോദിക്കും ആ എന്നെ ഉപദേശി ജീവിക്കുന്ന ദൈവമെന്ന് എടുത്തു പറഞ്ഞത് ജീവനില്ലാത്ത ദൈവം ഉണ്ടോയെന്ന് ചോദിക്കും വേണ്ട വേണ്ട എന്നെക്കൊണ്ട് പറയിച്ചിട്ട് വെറുതെ വഴക്കുണ്ടാക്കാനല്ലേ ഞാൻ പറയത്തില്ല പണം ഞങ്ങളുടെ നാട്ടിൽ പണ്ടേ യേശുദാസ് പാടിക്കഴിഞ്ഞതാണ് പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നല്ലേ യേശുദാസ് പാടിയത് ജോസുദാസ് കേട്ടിട്ടുണ്ടോ പാട്ട് കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കേട്ടിട്ടുണ്ടോ ഞാൻ പാടിച്ചിട്ട് ഇവരെ നെഞ്ചത്ത് കയറാനല്ലേ വേണ്ട അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ യേശുദാസൊക്കെ പണ്ടേ പാടി വിട്ടതാണ് കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ അല്ലേ അങ്ങനെയൊക്കെ വിട്ടതാണ് അതുകൊണ്ട് ജീവൻ ഇല്ലാത്ത ഉണ്ടെന്നുള്ള മറുപടി എൻ്റെ വായി ഒന്ന് കേൾക്കണ്ട ജീവനുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പം രണ്ടായിരത്തി രണ്ടിൽ ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ദൈവം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ കുടുംബത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ എതിർത്ത ഒരാൾ എൻ്റെ മാതാവ് എൻ്റെ അമ്മ ജമീല ബി വി എതിർത്തു ഇനി എന്തെല്ലാം ഈ കുടുംബത്തിൽ വരുവോയ എന്റെ വടച്ചവനേന്നും പറഞ്ഞ് ബഹളമുണ്ടാക്കി ബൈബിൾ എടുത്ത് കട്ടിലിന്റെ അടിയിലോട്ട് ഒറ്റ ഏറു വെച്ചു കൊടുത്ത എൻ്റെ ഉമ്മ ഇന്ന് ഈ വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചു തെരുക്കോണിൽ നിന്നുകൊണ്ട് എൻ്റെ മാതാവ് വിളിച്ചു പറയും യേശുവല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല അങ്ങനെ പറയുവാൻ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച ദൈവമാണ് യേശുക്രിസ്തു അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് ഇങ്ങനെ പറയാം ഈ സുവിശേഷത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവനെ ഓർത്ത് സ്തോത്രം ചെയ്തോണം അവനാണ് നാളെ ബൈബിളും പിടിച്ചോണ്ട് അടുത്ത പ്രസംഗകനായിട്ട് അരുമനയിൽ എഴുന്നേക്കാൻ പോകുന്നത് അതൊരു ദൂതായിട്ടങ്ങേറ്റെടുത്തു ആമേൻ കാര്യം ഞാൻ കോട്ടയം ജില്ലയിൽ കാനമെന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവിടെ പ്രസംഗം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ട് വിശ്രമിക്കുമ്പോൾ ഇരിക്കുമ്പോൾ താടിയൊക്കെ വെച്ച് നല്ലൊരു യുവ കോമളനായ ചെറുപ്പക്കാരൻ എന്നെ പരിചയപ്പെടാൻ വന്നു അടുത്തു വന്നു പാസ്റ്ററെ ഒന്ന് പരിചയപ്പെടാൻ വന്നതാ സന്തോഷം എന്നെ വല്ല പരിചയം തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല പരിചയം തോന്നുന്നില്ല പരിചയപ്പെടുത്താമോ ഉടനെ അദ്ദേഹം പറഞ്ഞു പരിചയപ്പെടുത്താം ചില വർഷങ്ങൾക്ക് മുമ്പ് റാന്നി പട്ടണത്തിൽ സുവിശേഷം അറിയിക്കാൻ വന്ന ഒരു ദൈവദാസൻ്റെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വാങ്ങി പാലത്തിൻ്റെ മുകളിലിട്ട ബൈബിൾ കത്തിച്ച ഒരു സംഭവം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന് ആ പാലം തകർന്നു പോയി ഒരാഴ്ച പിന്നിട്ടപ്പോൾ പാലം തകർന്നു പോയി ഇപ്പം പുതിയ പാലമാണ് റാന്നിയിലുള്ളത് ഞാൻ പറഞ്ഞു പുതിയ പാലം എനിക്കറിയാം ഞാൻ അതിലൂടെ പോയിട്ടുണ്ട് തകർന്നു പോയത് ഇതുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നുമില്ല പക്ഷേ തകർന്നു അപ്പം അങ്ങനെ കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞുണ്ട് ആ എന്നാൽ അന്ന് ബൈബിൾ കത്തിച്ചയാൾ ഞാനാ ഇപ്പം ഞാനത് ചുമക്കുവാണെന്ന് പ്രേസോ ഈ പുസ്തകത്തിലെ ദൈവത്തിൻ്റെ പ്രതിഷേധം അങ്ങന അതുകൊണ്ട് അരുമനയോട് ഞാൻ ഇങ്ങനെ പറയാം ഭൂമിയിൽ കൊട്ടേഷങ്കാരില്ലാത്തൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവാണ് ആർക്കും യേശുവിനെ എന്തും പറയാം ബൈബിൾ വലിച്ചു കീറാം ഇതിൻ്റെ അകത്ത് കയറി വേണമെങ്കിൽ ഉപദേശിമാരെ തല്ല അതിൻ്റെ പേരിൽ നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല നാളെ ഹർത്താലില്ല മുണ്ടും മടക്കി കുത്തി തെറിവിളിക്കത്തില്ല സമരത്തിന് കുടി പിടിച്ചിറങ്ങത്തില്ല കാരണം ഈ ദൈവത്തെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കാര്യം നോക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് ഇവിടെ പ്രസംഗിക്കുന്നത് അല്ലാതെ ലോകത്തിൽ കൊട്ടേഷൻ സംഘമുള്ള ദൈവമുണ്ട് എന്നെ പറഞ്ഞ കേട്ടോടാ പോയി അടിയടാ എന്ന് പറയുന്ന അങ്ങനെ ഭൂമിയിൽ കൊട്ടേഷൻ സംഘമുള്ള ദൈവമല്ല യേശുക്രിസ്തു ഭൂമിയിൽ കൊട്ടേഷൻ സംഘമില്ലാത്ത ഒരേ ഒരു ദൈവം ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ് അതുകൊണ്ട് ഞാൻ പറയാം യേശുക്രിസ്തുവിൻ്റെ പ്രതിഷേധം ഇങ്ങനെയാ ഇത് എതിർക്കുന്നവൻ ഇത് ചുമക്കും ആ അതുകൊണ്ട് ഈ സുവിശേഷ യോഗത്തെ ഇവിടെ ആരെങ്കിലും ഇവിടെ അങ്ങനെ തമിഴ്നാട്ടിലൊന്നും എതിർക്കുന്നവരില്ല കേരളത്തിലൊക്കെ ചില അണ്ണന്മാർക്കൊക്കെ എതിർപ്പുണ്ടായി ഇവിടെ പിന്നെ അങ്ങനൊന്നുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അതുകൊണ്ട് എതിർക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം നാളെ അവനാണ് ഇവിടുത്തെ അടുത്ത പ്രസംഗകൻ അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിഷേധം എൻ്റെ മാതാവ് ബൈബിൾ എടുത്തു വലിച്ചെറിഞ്ഞുകൊണ്ടേ ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോയോ എന്നൊക്കെ ചോദിച്ച് ബഹളമുണ്ടാക്കി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ അവസാന മാസത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ ഇന്ന് എൻ്റെ ഉമ്മയും രണ്ട് പെങ്ങന്മാരും അമ്മയുടെ ചേട്ടത്തി വല്യുമ്മയും എൻ്റെ ഭാര്യയും മക്കളും അടക്കം എല്ലാവരും യേശുക്രിസ്തുവിനെ ദൈവമായി വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അഭിമാനത്തോടെ വിളംബരം ചെയ്യുകയാണ് അമേ അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഈ ബൈബിൾ എൻ്റെ കരങ്ങളിലേക്ക് വരുന്നു അങ്ങനെ വന്നു ഞാനിത് വായിക്കാൻ തുടങ്ങി എന്തിനാണ് വായിക്കുന്നത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണ് നിങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോയതെന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടി ബൈബിൾ വായിക്കാൻ തുടങ്ങി കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇതിന് പല പേരായിട്ടിരിക്കുന്നത് ഏഹ് സുവിശേഷ യോഗത്തെ ചില ആളുകൾ വിളിക്കുന്നത് മതം മാറ്റമെന്നാണ് എന്താണ് മതം മാറ്റം എന്നാണ് ചില ആളുകൾ ഇതിനെ പറയുന്നത് പാവം അറിവില്ലാത്ത കൊണ്ട് പറയുന്നതാണ് നമ്മൾ ക്ഷമിക്കുക ദൈവത്തോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം മതം മാറ്റാണ് ചില ആളുകൾ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ഒരിക്കൽ ഒരു ചേച്ചി പറഞ്ഞു പെന്തിക്കോസുകാർ അഞ്ഞൂറ് രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്ന് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരായിരം രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോയിക്കോളാം പറഞ്ഞു സിമ്പിളല്ലേ വഴക്ക് വേണ്ടല്ലോ അഞ്ഞൂറ് രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളൊരായിരം രൂപയും ഒരു കോഴി അല്ലേ ജംഗ്ഷനിൽ കണ്ടിട്ടില്ലേ നരകത്തിലെ കോഴി കമ്പിക്കകത്ത് തീയ്ക്കകത്ത് കിടന്ന് കറങ്ങുന്ന കണ്ടിട്ടില്ലേ നരകത്തിലെ കോഴി ആ അപ്പം ചിരിക്കൊന്നും വേണ്ട നരകത്തിൽ പോകുന്നവനല്ല ഇതുപോലെ കിടന്ന് കറങ്ങുമെന്നാണ് പറഞ്ഞത് പിന്നെ ഇതിലേക്കൂടെ ഒക്കെ കുത്തി കയറ്റൂ തമ്പുരാൻ തീരുമാനിച്ചോളൂ ആ അവിടെ കെടാത്ത തീയെന്നാണ് എഴുതി വെച്ചേക്കുന്നത് അല്ലേ ആ കെടാത്ത തീ അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങും അത് ഇടയ്ക്കിടയ്ക്കൊന്നും ഓർപ്പിക്കാനായില്ല വഴിയിലൊക്കെ കുത്തി വെച്ചേക്കുന്നത് ആ അപ്പം അതുകൊണ്ട് അഞ്ഞൂറ് രൂപയും കഞ്ഞിയും വയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്നു എന്നൊക്കെ ആക്ഷേപമുള്ളവരുമല്ലോ തമിഴ്നാട്ടിലുണ്ടെങ്കിൽ സിമ്പിളാണ് ചേട്ടാ ഞാൻ പറഞ്ഞ വഴി ഒരായിരം രൂപയും ചിക്കൻ ഫ്രയും കൊടുത്ത് അവരെ തിരിച്ചങ്ങ് കൊണ്ടുപോകുക വഴക്കും ബഹളം ഒന്നും വേണ്ട നമ്മൾ മനുഷ്യന്മാരല്ലേ ഇനിയിപ്പോൾ ഈ ഗ്രൗണ്ട് ചെയ്യുന്ന നാലെണ്ണത്തെ കോഴിയും കാണിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇതിൽ നിന്നും കൊണ്ടുപോക്കോ പൊക്കോ പാഷെ പൊക്കോട്ടോ അല്ലേ എതിർപ്പുണ്ടോ പോകുന്നവർ പൊക്കോട്ടെ അല്ലേ കഞ്ഞിക്കും പേരനും വന്നവർ തിരിച്ച് പൊക്കോട്ടെ അങ്ങനെ പോയാൽ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും അറിയാമോ ഒരു ന്യൂനപക്ഷം ഇതിന്റെ അകത്ത് ഈ കസേരെ ശേഷിക്കും അവരുടെ ഒരു വിജാർ വെച്ചിട്ട് പറയണം യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ തള്ളിപ്പറയാടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് രണ്ട് മിനിറ്റ് പ്രസംഗിക്കും രക്ഷയില്ല മാനവരാശിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷയില്ലെന്ന് രണ്ട് മിനിറ്റ് പ്രസംഗിച്ചിട്ട് തലേ അവിടെ അവസാനിക്കത്തുള്ളൂ അവനാണ് ജീവന് വേണ്ടി വിളിക്കപ്പെട്ടവൻ അതുകൊണ്ട് ആമേൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി രണ്ടായിരത്തി രണ്ടിൽ എന്തിന് ആരെങ്കിലും ചോദിച്ചാൽ എന്തിന് നീ പെന്തിക്കോസി തുള്ളാൻ പോയി എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഫാസ്റ്റർ എന്റെ വീട്ടിൽ വന്ന് എന്നെ നിർബന്ധിച്ചു കൊണ്ടുപോയതല്ല എന്ന് പറയാൻ വേണ്ടി ബൈബിൾ വായിക്കാൻ തുടങ്ങി വായിക്കും തോറും വായിക്കും തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്തു പിടിക്കാൻ ഷമീർ അബ്ദുൽസലാമിന് അഭിമാനം തോന്നിയെന്ന് ഇന്ന് രാത്രി അരുമനയോട് വിളംബരം ചെയ്യുക ചോദിക്കാം എന്താണോ തനിക്ക് പ്രത്യേകത തോന്നിയത് ഈ പുസ്തകത്തിലെന്ന് ചോദിക്കാം മറുപടി പറയാം ഈ ബൈബിൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഷമീറിനെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം എന്താണെന്ന് ആമേൻ അഭിമാനത്തോടെ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തോട് ഞാൻ പറയാം ഈ പുസ്തകം ചേർത്തു പിടിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ ഒരു ഒറ്റ സ്ഥലത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അമേൻ വിശേഷയോഗം നടത്തുമ്പോ പല ആളുകൾക്കും പേടിയുണ്ട് മതത്തെക്കുറിച്ച് പറയുമെന്ന് അതുകൊണ്ട് മതത്തെക്കുറിച്ച് പറയത്തില്ലെന്ന് പൊലിച്ചുംമാമ്മാരോട് ഒപ്പിട്ട് കൊടുക്കണോന്നൊക്കെ പറയും എടോ പൊലിച്ചും മാമ ഇത് മതത്തിന്റെ പ്രസംഗമല്ലടോ ഈ പുസ്തകത്തിൽ ഒരു ഒറ്റ സ്ഥലത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല നാളെയും മറ്റന്നാളും ഷമീർ ഇവിടെ ഉണ്ട് ഈ പുസ്തകം തുറന്ന് വായിച്ചോട്ടെ ഇതിൻ്റെ അകത്ത് എവിടെങ്കിലും ഒരറ്റത്ത് മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടെന്ന് ശബ്ദപരിധിയിൽ ആരെങ്കിലും തെളിയിച്ചാൽ വേദിയിലേക്ക് കയറി വന്ന് ബൈബിൾ തുറന്ന് വാക്യം കാണിച്ചു തന്നാൽ ഞാൻ നാളത്തോടെ ഈ പരിപാടി നടത്താൻ തയ്യാറാണെന്ന് പബ്ലിക്കായി പ്രസ്താവിക്കുകയാണ് ചുമ്മാ അറിവില്ലായ്മ ഒരു കുറ്റമല്ല പക്ഷേ അറിയാൻ ശ്രമിക്കണം അല്ലാതെ ഈ അറിവില്ലായ്മയും പറഞ്ഞുകൊണ്ട് നടക്കരുത് മതമെന്ന് ഒരു സാധനം ഈ ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഉണ്ടെന്നാരെങ്കിലും തെളിയിക്കാൻ കഴിയുമെങ്കിൽ നാളെയോ മറ്റന്നാളോ കയറി വരാം സ്വാഗതം ബൈബിളിൽ ഒറ്റ സ്ഥലത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല മനസ്സിലായോ മതം പഠിപ്പിക്കാനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു മതത്തിലാണ് ഷമീർ ജനിച്ചു വളർന്നത് ഇസ്ലാം മതത്തിൽ അത് വിട്ടിട്ട് ബൈബിൾ എടുത്തത് ഇത് മതമല്ലാത്തത് കൊണ്ടാണ് മതമല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പുസ്തകം എടുത്തുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം ഇത് മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഒറ്റ സ്ഥലത്ത് പോലും മതം പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല അതേ കേട്ടോ ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ബൈബിളിൽ ഇല്ല യേശു സ്ഥാപിച്ചിട്ടുമില്ല ഏ ഇട ഇങ്ങേര് കൊള്ളമല്ലോ വർഷങ്ങളായി ക്രിസ്തു മതത്തെക്കുറിച്ച് കണ്ടും കേട്ടും അറിവുള്ള അരുമനക്കാരോട് കൊല്ലത്ത് നിന്ന് ഷമീർ വന്നിട്ട് പറയുന്ന ക്രിസ്തു മതം ഇല്ലെന്ന് അതങ്ങനെ ശരിയാകും ഈ കണ്ടതും കേട്ടതും എല്ലാം ശരിയാണെന്ന് വിശ്വസിക്കരുത് സുഹൃത്തെ ഉദാഹരണം പറയാം ഈ കൊട്ടാരക്കരെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന എം സി റോഡിൽ ആയൂര് കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ചടയമംഗലം ഉണ്ടോ ഉണ്ടോ ഒന്ന് കൈവൊക്കെയുള്ളൊരു ആട്ടോ ഇവരെല്ലാം കേട്ടിട്ടുണ്ടെന്ന് ചടയമംഗലം എന്നാൽ ഞാനൊരു കാര്യം മൈക്കിൽ കൂടെ പറയാൻ പോവുക കൈപൊക്കിയവർ വിഷമിക്കരുത് തിരുവനന്തപുരം കൊട്ടാരക്കര എം സി റോഡിലെങ്ങും എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല ആണ്ടോ കൈ പൊക്കിയവർ തമ്മി തമ്മി നോക്കുക ഇനി ഇങ്ങേർക്ക് തലയ്ക്ക് എല്ലാം പ്രശ്നം ഉണ്ടോന്നാ ഈ എൻ്റെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഗവൺമെൻറ് റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ട് അത് ചടയമംഗലെന്നല്ല ജടായൂമംഗലം എന്നാണ് എന്നാ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞു പറഞ്ഞ് ഇപ്പം എന്തായി ചടയമംഗലമായി ഇനി ഞാൻ ഒരുത്തൻ തലകുത്തി എന്ന് പ്രസംഗിച്ചാൽ ഇത് മാറുമോ മാറത്തില്ല എന്തിന് ഞങ്ങളുടെ നാട്ടിൽ ബസിൻ്റെ അകത്ത് രണ്ട് ബെല്ലടിച്ചു ടെൻഡിങ് വണ്ടി എന്ന് പറഞ്ഞു വിടുന്ന ആളിനെ നാട്ടുകാർ വിളിക്കുന്ന പേര് കിളി എന്നാണ് അല്ലേ കിളി എന്ന് പറഞ്ഞൊരു ഉണ്ടോ ഇല്ല ക്ലീനർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര് എന്നാ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞു പറഞ്ഞ് ഈ കിളി കിളി പിന്നെ എന്തായി കിളിയായി ഞാൻ തലകുത്തിന്ന് പ്രസംഗിച്ചാൽ ഇത് മാറില്ല വേണ്ട ഞങ്ങളുടെ നാട്ടിലെ സഹോരിമാർ ഭർത്താക്കന്മാരോട് പറയുന്നൊരു ഡയലോഗുണ്ട് ചേട്ടാ ഇന്നെല്ലാം കൂടെ പറഞ്ഞിട്ട് കേട്ടില്ല ഇച്ചിരി കരിയാപ്പല മേടിച്ചോണ്ട് വരാൻ അല്ലേ കരിയാപ്പല എന്ന് പറഞ്ഞൊരല്ല ഉണ്ടോ ജോസ് വാഷറെ ഇല്ല കറിക്കിടുന്ന വേപ്പില അഥവാ കറിവേപ്പില എന്നാണ് പേര് എന്നാൽ പെണ്ണുങ്ങൾ പറഞ്ഞു എന്തായി കരിയാപ്പല ഇനി ഞാൻ വിചാരിച്ചാൽ തിരുത്താൻ പറ്റുമോ ഇല്ല ഇതുപോലെ ക്രിസ്തു മതമല്ലടോ ശരി ക്രിസ്തു മാർഗം ക്രിസ്തുമാർഗം അതാണ് ശരി അത് ക്രിസ്ത്യാനിക്ക് പോലും അറിയത്തില്ല അതാണ് അതിൻ്റെ സത്യം ക്രിസ്തുമാർഗം ഇതൊരു മാർഗമാണ് വഴിയാണ് എങ്ങോട്ടുള്ള വഴി സ്വർഗത്തിലേക്കുള്ള ഏക വഴി യേശുക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തത്തില്ല ഇന്ന് രാത്രി അരമനക്കാരോട് ഉറക്കെ വിളിച്ചു പറയാം സ്വർഗ ത്തിലേക്കുള്ള ഏകവഴി കർത്താവായ അതുകൊണ്ടാണ് ഷമീറും ജോസും ഗോപാലകൃഷ്ണനും അനീഷും സുനീഷും സുരേഷും രമേശും ഇന്ന് രാത്രി തിരുത്തണം ഒന്നുകൂടി ചേർത്ത് ഞാൻ പറയാം ഇവിടെ മനുഷ്യ മതം മാറിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതാ മഹാനായ ശ്രീ നാരായണ ഗുരുദേവൻ പറഞ്ഞു മനോഹരമായൊരു വാക്ക് അല്ലേ എന്താ അദ്ദേഹം പറഞ്ഞേ മതം മനുഷ്യൻ നന്നാകട്ടെ അതേ ഞങ്ങളും പറയുന്നുള്ളൂ മതം മാറിയിട്ടൊരു കാര്യവും ഇല്ലടോ മനുഷ്യ മനുഷ്യൻ നന്നാകണം ഇവിടെ ഈ പറമ്പിലൊക്കെ ഒരുതരം ചെടിയുണ്ടല്ലോ ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ചൊറിതണം എന്നാണ് പിള്ളേർ ചൊറിയാണമെന്ന് വിളിക്കും ഇവിടെ എന്തോ വിളിക്കുന്നത് ആ തൊടുമ്പം ചൊറിയും ആ അപ്പം ഇതിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താ ഇതിനൊരു സ്വഭാവം ഉണ്ട് ഇതിൻ്റെ മേത്ത് ആര് തട്ടിയാലും ചൊറിയും അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ വിളിക്കുന്നത് ഈ ചൊറിതണത്തെ പറമ്പിൽ നിന്ന് വേരോടിളക്കിയെടുത്ത് വീട്ടിൻ്റെ ഫ്രണ്ട് ഹോളിൽ ചില്ലിട്ട ഷോക്കേഴ്സിൽ എ സി റൂമിൽ കൊണ്ടുവച്ചാലും ചൊറിയണം എന്ത് ചെയ്യും പാസ്റ്ററേ ചോറിയും അല്ലേ അപ്പം സ്ഥലം മാറിയിട്ട് കാര്യമില്ല എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം പേര് മാറ്റാം ചൊറിതണത്തിൻ്റെ ഇലയിൽ ഒരു സ്റ്റിക്കറിന്റെ അകത്ത് മണിക്കൂട്ടി എന്നെഴുതി ഒട്ടിച്ചു വെക്കാം എന്നാലും ചൊറിയണം എന്ത് ചെയ്യും അപ്പം പേര് മാറിയാലും സ്ഥലം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ ചൊറിയും തല കയറിയോ ഡെയിലി രണ്ട് കുപ്പി വെള്ളമടിക്കുന്ന നാരായണൻ കുട്ടിയെ ക്രിസ്ത്യാനി പിടിച്ച് വെള്ളത്തിൽ മുക്കി ജോസപ്പ് കുട്ടിയാക്കി നാരായണനായപ്പോഴും അടിക്കും രണ്ട് കുപ്പി ജോസഫ് ആയപ്പോഴും അടിക്കൻ രണ്ട് കുപ്പി വെല്ല കാര്യം ഉണ്ടോടോ മനുഷ്യ അതുകൊണ്ട് ഞങ്ങളിവിടെ പറയുന്നത് മതം മാറുവോ സർട്ടിഫിക്കറ്റ് മാറുവോ പേര് മാറുമോ ഒന്നുമല്ല ഇന്നലെ വരെ ജീവിച്ച നിൻ്റെ ജീവിതം മാറണം ഇന്നലെ വരെ ജീവിച്ച സ്വഭാവം മാറണം സകല മനുഷ്യരെയും ഒന്നുപോലെ കാണാൻ ഒന്നുപോലെ സ്നേഹിക്കാൻ ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സിൻ്റെ ഉടമയായി നീ മാറണം അതാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം അങ്ങനെ മാറുന്നത് ചില അണ്ണന്മാർക്ക് ഇഷ്ടമല്ല എന്തുകൊണ്ടാണ് അങ്ങനെ കള്ളു കുടിക്കാതായാൽ ബിവറേജുകാർ ബുദ്ധിമുട്ടിലാകും അല്ലേ ആമേൻ അടിയുണ്ടാക്കാതിരുന്നാൽ രാഷ്ട്രീയക്കാർ ബുദ്ധിമുട്ടിലാകും അല്ലേ അങ്ങനെ പലത് പല ആളുകളും പല സ്വഭാവങ്ങളും വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഇവിടെയുള്ള പല സംഘടനക്കാർക്കും പട്ടിണിയാവും അതുകൊണ്ട് നന്നാകാൻ ഒരുത്തനും സമ്മതിക്കുകയല്ല ഞാനിത് എൻ്റെ അനുഭവം കൂടെ ചേർത്താ പറഞ്ഞു ഇന്നേക്ക് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആമേ കൂട്ടുകാരുമായി ഇതുപോലുള്ള സന്ധ്യാസമയങ്ങളിൽ ഷമീറിൻ്റെ ജോലി എന്താ കവലയിലോട്ട് ചെല്ലുക അപ്പോൾ അവിടെ നമ്മുടെ കൂട്ടുകാരന്മാർ നിപ്പുണ്ട് അളിയ ആ ഈ അളിയ എന്ന് വിളിക്കുന്നത് എന്തിനാന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല പെങ്ങളെ കെട്ടിയിട്ടുണ്ടോ ഇല്ല അവൻ്റെ പെങ്ങളെ ഞാൻ കിട്ടിയിട്ടുണ്ടോ അതുമില്ല എന്നാലും വിളിക്കുന്നത് എന്ത് ബന്ധമാണെന്നറിയത്തില്ല അളിയ വാ അളിയ എന്തിനാ പിരിവിടളിയ കുപ്പിയെടുക്കുക ഷെയർ ഡളിയ കുപ്പിയെടുക്കുക അങ്ങനെ കുപ്പിയെടുത്ത് പൊട്ടിച്ച് ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളെ വലിഞ്ഞു കയറി കുപ്പി പൊട്ടിച്ച് പൊറോട്ടം ചിക്കനും ഒക്കെ മേടിച്ച് വെച്ച് പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ രാത്രി പോയി ചാക്കിലാക്കുക പിന്നെ കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകളിൽ അടിയുണ്ടാക്കി നടന്ന ഒരു ഭൂതകാലമുണ്ട് എനിക്ക് അന്ന് ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് ഇതുപോലുള്ള ഉപദേശിമാർ കോളാമ്പിയും പിടിച്ച് മീശം വടിച്ച് കവലെ നിന്നോണ്ട് കുടിക്കല്ലേ വലിക്കല്ലേ മനസാന്തരപ്പെടുവിൻ എന്നൊക്കെ പ്രസംഗിക്കുന്ന കണ്ടാൽ എവൻ്റെ ചെവിക്കലിനിട്ടൊന്ന് കൊടുത്താൽ എന്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കരുത് മാറും ചിലപ്പോ തോന്നുവേ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നടന്നൊരു കാലം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്നാൽ ഇന്നേക്ക് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി രണ്ടിൽ പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു കൂവുന്ന ഈ സുവിശേഷത്തിന് അല്പമൊന്ന് ചെവി കൊടുക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ ജീവിതത്തിൻ്റെ ചരിത്രം മാറി കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ബംഗന്മാർക്കും കുടുംബത്തിനും കൊള്ളാവുന്നവനായി ജീവിതത്തിന്റെ ചരിത്രം ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ അരുമനദേശത്ത് അഭിമാനത്തോടെ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന നിത്യ സന്ദേശം പണ്ട് കൂട്ടുകാരുമായി ഞാൻ കള്ളും കുടിച്ച് ലുങ്കിയും മടക്കി ചുറ്റി പാക്കും പാൻപരാഗും വായിലിട്ട് ചവച്ചുകൊണ്ട് ആടിയാടി ജംഗ്ഷനിലൂടെ പോകുമ്പോൾ കവലയിലെ കടക്കാർ ചോദിക്കും ഏതാ അവനേതാ എന്ന് ചോദിച്ചാൽ അപ്പുറത്തിരിക്കുന്നവൻ പരിഹാസത്തോടെ പറയും ഓ ഇല്ല സലാമിൻ്റെ മോനാ ഏത് ഇല്ല ജമീലയുടെ മോനെ ഓ തലതെറിച്ചവനാ എന്ന് പറഞ്ഞൊരു കാലത്ത് നിന്ന് ഇന്ന് ഞാൻ വണ്ടിക്കകത്ത് ചെന്ന് ഇറങ്ങിയാൽ കുറഞ്ഞ പക്ഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് മുണ്ടിൻ്റെ മടിക്കുത്തൊന്ന് അഴിച്ചിട്ട് ബഹുമാനിക്കത്തക്കവണ്ണം ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് ഇന്ന് രാത്രി ഷമീർ വിളംബരം ചെയ്യുന്നത് നിന്റെ പേര് മാറ്റുന്നതല്ല മതം മാറ്റുന്നതല്ല സർട്ടിഫിക്കറ്റ് മാറ്റുന്നതല്ല ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച് നാളെ ഈ പട്ടണത്തിൽ നിന്റെ തല ഉയർത്തിപ്പിടിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തിയെഴുതുന്ന ഒരേ ഒരു ദൈവം അവനാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു അതുകൊണ്ട് പണ്ടേ നാട്ടുകാരടി കൊണ്ട് വഴി കിടന്ന ജാകണ്ട എന്നെ ഈ പുസ്തകം ആമേൻ ഇരുപത്തൊന്ന് വർഷം അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കാൻ ജീവിപ്പിച്ച ദയമാ രാജ്യങ്ങൾ കടന്നു പോകാൻ ഈ പുസ്തകം ജീവിപ്പിച്ച ദൈവമാണെങ്കിൽ ആ യേശുവിന് വേണ്ടി അല്ലാതെ ആർക്കു വേണ്ടിയാണോ മരിക്കേണ്ടത് ഏ നാണം കെട്ട കൊറോണ വന്ന് ജാകുന്നതിനേക്കാളും നല്ലതല്ലേ അല്ലേ വാസ്രേ നാണം കെട്ട പനി പിടിച്ച് അളിഞ്ഞ് മരിക്കുന്നതിനേക്കാളും നല്ലല്ലേ അന്തസാട്ട് കർത്താവിനെ പ്രസംഗിച്ച് മരിക്കുന്നത് അല്ലേ ആമേ അതുകൊണ്ട് ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത് കൊതുക് യാത്ര പറയുന്ന പോലെ കൊതുക് യാത്ര പറയുന്ന അറിയാമോ ജോസ് വാസ്റ്റേ മമ്മി ഇറങ്ങുവാണേ അരി ഇടണ്ട അതിനാ ഒന്നുകിൽ ആരെങ്കിലും ചോര കുടിച്ച് വയറ് നിറഞ്ഞു വരും അല്ലെങ്കിൽ ആരുടെങ്കിലും കൈക്ക് പറ്റി പിത്തിയേൽ ഇരിക്കും രണ്ടായാലും അരി അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നത് അഭിമാനമാണ് ആ അഭിമാനത്തോടെ വിളിച്ചു പറയും നിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കഴിയുന്നൊരു ദയ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ ചിലർ എന്നോട് ചോദിക്കും പേര് മാറ്റാത്ത എന്താ പേര് മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം സർട്ടിഫിക്കറ്റ് തരുത്തുന്ന സന്ദേശമല്ല സുവിശേഷം നിൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന സന്ദേശമാണ് സുവിശേഷം അതുകൊണ്ട് ഈ ബൈബിൾ വായിക്കാൻ എനിക്ക് ഇഷ്ടം തോന്നിയതിൻ്റെ ഒന്നാമത്തെ കാരണം മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കിയെല്ലാം പറയാൻ കിടക്കുക കടൽ പോലെ കിടക്കുക നാളെ മറ്റന്നാൾ നമുക്ക് കേൾക്കാം അപ്പോൾ ഒന്ന് ഈ പുസ്തകത്തിൽ മതം പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഈ പുസ്തകത്തോട് ഇഷ്ടം തോന്നിയത് രണ്ട് ഈ പുസ്തകത്തോട് ഇഷ്ടം തോന്നിയ രണ്ടാമത്തെ കാരണം ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭിക്കുന്ന വിശുദ്ധ ബൈബിൾ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ട് അവസാനിക്കുന്ന ഊരകം കണ്ട ഏക പുസ്തകം പൂർണ്ണതയുള്ള പുസ്തകം വിശുദ്ധ ബൈബിൾ അല്ലേ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ ആരംഭിക്കുന്നു ഏത് നിലയിൽ ലോകം അവസാനമുണ്ടാകുമെന്ന് മനോഹരമായി പറഞ്ഞു തന്നിട്ട് എവിടെ അവസാനിക്കുന്നു പറ എവിടെ അവസാനിക്കുന്നു ആ വെളിപ്പാട് പുസ്തകത്തിൽ എന്തിനാ ചോദിച്ചതെന്ന് ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ചില ആളുകൾ പറയുന്നത് വെളിപാടെന്ന അത് വെളിവില്ലാത്തോണ്ട് കേരളത്തിലാണ് ആ ഇവിടല്ല ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടല്ലോ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും അപ്പം വെളിപാടല്ല ശരി പിന്നെന്താ വെളിപ്പാട് ഉപയോഗിച്ചിരിക്കുന്ന പദം റവലേഷൻ എന്ന പദമാണ് എന്താ റവലേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം മറഞ്ഞിരിക്കുന്നത് പുറത്തു കൊണ്ടുവരിക ഗൂഢമായത് വെളിപ്പെടുത്തുക തിരശീല നീക്കി കാണിച്ചു കൊടുക്കുക എന്നീ അർത്ഥം വരുന്ന റവലേഷൻ എന്ന പദമാണ് വെളിപ്പാട് പുസ്തകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും അപ്പം ഈ വെളിപാട് എന്താ പറയാം നിങ്ങൾ മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കണം ഈ ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥം സഹോദര നിങ്ങൾക്കിത് എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിക്കണം അറിയാൻ വേണ്ടി ചോദിക്കണം വഴക്കെടാനൊന്നും ചോദിക്കരുത് അറിയാൻ വേണ്ടി ചോദിക്കുക എങ്ങനെ എങ്ങനെ കിട്ടിയ ഒന്ന് പറഞ്ഞു തരാമോ അപ്പോൾ അദ്ദേഹം പറയും ആ അത് തരാം ഞങ്ങൾക്കൊരു പ്രവാചകനുണ്ട് ആ അദ്ദേഹം മുഹമ്മദ് നബി എന്ന് പറയും ആ അദ്ദേഹം ഒരിക്കൽ ധ്യാനത്തിനായി ഇറാ ഗുഹയിലേക്ക് കടന്നുപോയി അദ്ദേഹം അങ്ങനെ ആ ഗുഹയ്ക്കകത്ത് ധ്യാനം നിരതനായി ഇരിക്കുമ്പോൾ ആരോ അദ്ദേഹത്തോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി പക്ഷേ തിരിഞ്ഞും പിരിഞ്ഞും നോക്കി വെച്ചാൽ ആരെയും കണ്ടില്ല പക്ഷേ സംസാരിക്കുന്നത് പോലെ കേട്ടു വാക്ക് ശ്രദ്ധിച്ചോണം കേട്ടു കണ്ടില്ല അല്ലേ അത് അദ്ദേഹം മനഃപ്പാടമാക്കി അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയാത്തത് കൊണ്ട് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഖലീഫമാരെ കിരുത്തി അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരത് പുസ്തക രൂപത്തിൽ അന്ന് പുസ്തക രൂപത്തിലല്ല കല്ലിലും മരകർഷണങ്ങളിലും തുണ്ടുപേപ്പറുകളിലും ഒക്കെ എഴുതിയിരുന്ന സാധനം പിന്നീട് ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിൽ ഞങ്ങൾക്ക് കിട്ടി അങ്ങനെയാണ് ഇത് കിട്ടിയത് ചുരുക്കത്തിൽ ഞങ്ങളുടെ പ്രവാചകനുണ്ടായ വെളിപാടാണ് ഈ ഗ്രന്ഥം എന്താണ് പറഞ്ഞേ വെളിപാട് അർത്ഥം ആമേൻ കേട്ടതുപോലെ തോന്നി പക്ഷെ കണ്ടില്ല എന്നാൽ യോഹന്നാനോട് ചോദിക്കേ യോഹന്നാനേ താങ്കൾ എന്താ ഇതിനെ വെളിപാടെന്നു വിളിക്കാതെ വെളിപ്പാടെന്നു വിളിച്ചത് യോഹന്നാൻ പറയും ഇമുഴക്കം പോലെ ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കണ്ടില്ലെന്നല്ല പിന്നെയോ ഏഴ് ഏഴ്കളുടെ നടുവിൽ കെട്ടിയവനായി വെള്ളോടിന് സദൃശ്യമുള്ള കാലികളുള്ളവനായി അഗ്നിജ്വാലക്കൊത്ത തിളങ്ങുന്ന കണ്ണുള്ളവനായി രാജമുടി ധരിച്ചവനായി പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനായി ആമേ സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ് ഉള്ളവനായ ക്രിസ്തുവിനെ കണ്ടു മനസ്സിലായോ അതാണ് വെളിപ്പാട് അത് ഞങ്ങൾ കേരളത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളായ ക്രിസ്ത്യാനികളോട് ഞാൻ പറയട യേശുവിൻ്റെ ഫോട്ടോ വെക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ദ യോഹൻ പറഞ്ഞതുപോലെ ഒരു വരപ്പുകാരനെ ഇരുത്തി വരക്കടാ ആമേ എന്താ അല്ലേ ആമേ സൂര്യനേക്കാൾ വെല്ലുന്ന തേജസ് അഗ്നിജ്വാല പോലെ തിളക്കം വരുന്ന കണ്ണ് വെള്ളോടിന് സദൃശമായ കാല് മാറപ്പ് പൊൻകച്ച കെട്ടിയവനോ ആമേ സൂര്യനേക്കാൾ വെല്ലുന്ന പ്രഭാവമുള്ളവനായ ക്രിസ് വരച്ചു വെക്കട ചുമ്മാ വെറുതെ സോടാ കുപ്പിയുടെ കഴുത്ത് പോലെ കവളും ഒട്ടി കണ്ണും കുഴിഞ്ഞ് അല്ലേ പണ്ടത്തെ ഗോലി സോഡാടെ കഴുത്ത് പോലെ ഒട്ടി ചുമ്മാ കർത്താവിനെ കൂടെ നാണം കെടുത്തരുത് തമിഴ്നാട്ടിലല്ലേ ആ ആ കേ ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ഇത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ പകുതിക്ക് വന്നിറങ്ങി കേൾക്കുന്നവരുണ്ട് അവർ പറയും ആ ഞങ്ങളുടെ കാര്യമാണ് നിങ്ങളുടെ കാര്യമല്ല അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചോ യോഗം പറയുകയാണ് തകർത്ത ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ട് തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു വെളിപ്പെട്ടു നിൽക്കുന്ന ക്രിസ്തുവിനെ അതുകൊണ്ട് പറയാം വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന വിശുദ്ധ ബൈബിൾ പൂർണ്ണതയുള്ള ഗ്രന്ഥമാണ് ശ്രദ്ധിക്കുക അപ്പൊ ചോദിക്കാം അടുത്ത ചോദ്യം ഏ ഷമീറെ നിനക്ക് ഖുർആാനിൽ നിന്നും വ്യത്യസ്തമായി എന്ത് പ്രത്യേകതയാണ് നീ ബൈബിളിൽ കണ്ടത് അല്ലേ അതല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറയാൻ പോവുക ഞാൻ വായിക്കാൻ തുടങ്ങി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കൊള്ളാം 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 പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ബൈബിൾ ആരംഭിക്കുന്നു കൊള്ളാം അതിനുശേഷം കണ്ടു ചരാചരങ്ങൾ എഴജാതി മൃഗജാതി കന്നുകാലി നാൽക്കാലി പർവജാതി എന്നിങ്ങനെ പ്രപഞ്ചത്തിൽ ആവശ്യമായ സകലത്തെയും അടുക്കടുക്കടുക്കായി സൃഷ്ടിക്കുന്ന ദൈവത്തെ ഞാൻ ബൈബിളിൽ കണ്ടു അപ്പം ചില സംശയങ്ങൾ മാറി ആ അന്ന് വരെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്താ ചില ആളുകൾ വന്നിട്ട് ചോദിക്കും തെങ്ങാണോ തേങ്ങയാണോ ആദ്യം ഉണ്ടായത് ആ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം സാഗല സംശയം ബൈബിൾ വായിച്ചപ്പം മാറി വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു മുളച്ചു വന്നു പിന്നെയാണ് താങ്ങകളും മറ്റും പിടിച്ച പിടിച്ചേക്കട്ട ജീവജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ജീവജാലങ്ങൾ ഉണ്ടായി കോഴി ഉൾപ്പെടെ പിന്നെയാണ് മുട്ടയിട്ടത് അപ്പൊ സംശയങ്ങൾ മാറി മാറി വരിക കണ്ടോ മനോഹരമായി ചരാചരങ്ങൾ ഇടജാതി മൃഗജാതി കന്നുകാലി നാൽക്കാലി എന്നിങ്ങനെ അടുക്കടുക്കായി സൃഷ്ടിച്ച ദൈവത്തെ ബൈബിളിൽ കണ്ടു ആറ് ദിവസം പിന്നിട്ടു ആറാമത്തെ ദിവസം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന സൃഷ്ടാവായ പടച്ചവൻ ഈശ്വരൻ ദൈവം ബൈബിളിൽ കണ്ടു ചില ആളുകൾ ചോദിക്കും പടച്ചവൻ എന്ന് പറഞ്ഞു പുള്ളി അപ്പം പഴയ ഇഷ്ടം കിടക്കുന്നുണ്ടാന്നോന്ന് അങ്ങനൊന്നും അല്ല പടച്ചവനെന്ന് പറഞ്ഞാൽ പടച്ചുണ്ടാക്കിയവൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തനായവൻ ഇതൊന്നും ദൈവത്തിൻ്റെ പേരല്ല മനസ്സിലായോ ആ ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് പിന്നെ പാസ്റ്റർ എവിടെ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു അരുമനയിൽ ഒരു കൺവെൻഷനുണ്ട് അതിന് പോവുകയാണെന്ന് പറഞ്ഞു എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ ആണോ എൻ്റെ പേര് പാസ്റ്റർ എന്നാണോ അല്ല എൻ്റെ പേര് ഷമീർ എന്നാണ് എന്നാൽ എന്ന് ചോദിച്ചു നിങ്ങൾ ചോദിച്ച സംശയത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ലേ ആ അപ്പം അതിൻ്റെ എന്താണ് ഔദ്യോഗിക പദവിയാണ് പാസ്റ്റർ എന്നുള്ളത് അപ്പോൾ തന്നെ ഷമീർ എന്ന് വിളിച്ചാലും കേൾക്കുന്നു പാസ്റ്റർ എന്ന് വിളിച്ചാലും കേൾക്കുന്നു അല്ലേ അപ്പോൾ തന്നെ എനിക്കൊരു പേരുണ്ട് എന്നതുപോലെ ദൈവമേ എന്ന ആര് വിളിച്ചാലും ദൈവം കേൾക്കുന്നു പടച്ചവനേ എന്ന് വിളിച്ചാൽ ദൈവം കേൾക്കുന്നു എന്റെ ഈശ്വര എന്ന് വിളിച്ചാൽ ദൈവം കേൾക്കുന്നു സകലതും സൃഷ്ടിതാവിന്റെ നാമത്തെ കുറിക്കുന്നു പക്ഷേ ആ ദൈവത്തിനൊരു പേരുണ്ട് ആ പേര് വേദപുസ്തകം വ്യക്തമാക്കുന്നു യഹോവയായ ദൈവം അപ്പൊ ഞാൻ ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ കണ്ടു ചരാചരങ്ങൾ ഇടജാതി മൃഗജാതി കന്നുകാലി എല്ലാം അടുക്കടുക്കായി സൃഷ്ടിച്ച അനന്തരം മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന ദൈവത്തെ ഞാൻ കണ്ടു എനിക്ക് സന്തോഷം തോന്നിയ ഒരു കാര്യം പറയാം മനുഷ്യനെ സൃഷ്ടിക്കുന്ന രംഗം വന്നപ്പോൾ ഒരു മനുഷ്യൻ ഉണ്ടാകട്ടെ എന്നല്ല ദൈവം പറഞ്ഞത് പിന്നെന്താ നിലത്തെ മണ്ണുകൊണ്ട് ദൈവത്തിൻ്റെ കരാങ്കുലികളാൽ ഒരു മനുഷ്യരൂപത്തെ നിർമ്മിച്ചു എന്നാണ് വായിച്ചത് നിർമ്മിച്ചപ്പോൾ അനക്കമില്ല ആമേൻ മേൻ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന ആ രൂപത്തിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം ഊതി മൂക്കിലേക്ക് മനുഷ്യൻ ജീവനുള്ളവനായി മാറി ഉലക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു ആമേ ഷമീറിന് ബൈബിളിനോട് ഇഷ്ടം തോന്നിയ അടുത്ത രംഗം ആമേ ലോകത്തിൽ ആദ്യമായി പടച്ചവൻ സൃഷ്ടാവ്വരൻ ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു ഇഷ്ടം തോന്നാനുള്ള കാരണം ഈ മനുഷ്യൻ ഹിന്ദുവല്ല ഈ മനുഷ്യൻ ക്രിസ്ത്യാനിയല്ല ഈ മനുഷ്യൻ മുസൽമാനല്ല ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത് അല്ലേ ദൈവം ഭൂമിയിൽ മതം സൃഷ്ടിച്ചില്ല ജാതി സൃഷ്ടിച്ചില്ല മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി സൃഷ്ടിച്ചു സ്വർഗത്തിലെ സൃഷ്ടാവ് ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കിയാൽ തമിഴ്നാട്ടിൽ നോക്കിയാലും കേരളത്തെ നോക്കിയാലും ആന്ധ്രയെ നോക്കിയാലും അമേരിക്ക നോക്കിയാലും സൃഷ്ടാവ് കാണുന്ന രണ്ട് ജാതിയേ ഉള്ളൂ ഒന്ന് ഒന്നാണും ഒന്ന് പെണ്ണും അതിൻ്റെ അപ്പുറത്തെ സകല നാശവും ഈ ഇരുകാലി മനുഷ്യൻ ഉണ്ടാക്കിയതാണോ മനുഷ്യ പിടി ദൈവമൊന്നും സൃഷ്ടിച്ചില്ല ഇതിൻ്റെ പേരിൽ കിടന്ന് തമ്മിലടിക്കാനും അടിക്കാനും ചാകാനും പല ബോധമുണ്ടോ ഉണ്ടോ സൃഷ്ടാവ് സൃഷ്ടിച്ചത് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു അതിൻ്റെ അപ്പുറത്തെ സാകലനാശവും ഉണ്ടാക്കിയതാരാ ഈ ഇരുകാലി മനുഷ്യനാണ് എന്തുകൊണ്ട് അതിൻ്റെ കാരണം പിന്നാലെ ഞാൻ പറഞ്ഞു വരിക കേട്ടോ അപ്പൊ ദൈവം ആദ്യമായി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു പേര് പറ ആദാം മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായൊരു തുണയുണ്ടാക്കി കൊടുത്തുകൊണ്ട് ആമേൻ ആദ്യമായി ഉലകത്തിൽ കുടുംബം സ്ഥാപിച്ചു ദൈവം സൃഷ്ടാവ് പടച്ചവൻ ഈശ്വരൻ ഭൂമിയിൽ കുടുംബജീവിതം സ്ഥാപിച്ചു പറ ചെറുക്കൻ്റെ പേര് ആദാം പെണ്ണിന്റെ പേര് ഔവ്വ കല്യാണം നടന്ന ഓഡിറ്റോറിയം ഏതൻ കല്യാണം നടത്തിയ ഉപദേശി ഹോവയായ ഇത്രയും പറഞ്ഞു സിദ്ധിക്കും നിങ്ങൾ ചിന്തിക്കും എന്നാ പിന്നെ കല്യാണം എങ്ങനെ കൂടി ഇപ്പൊ പറയാം അതാമെന്ന് പറയുന്ന ചെറുക്കൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു കാട്ടുമരത്തിൻ്റെ വള്ളി തൂങ്ങിക്കിടക്കുന്നു ഇവൻ ഡിങ്കനെ പോലെ പറന്നുപോയി അത് വലിച്ചങ്ങ് പൊട്ടിച്ചു പെണ്ണിൻ്റെ കഴുത്തിലോട്ടിട്ട് ഒറ്റ മുറുക്ക് ഇത് കണ്ട് ദൈവം അപ്പുറത്തോട്ട് മാറിയെന്ന് കൂ നഞ്ചാറ് കൂവലൊക്കെ അങ്ങനെ വല്ലതും കൂവിയോ പറ മിണ്ടുന്നില്ല പറ ബൈബിൾ അറിയാവുന്ന ഒരു പറ കൂവിയോ അങ്ങനൊന്നും കൂവിയില്ല അങ്ങനൊന്നും മുറുക്കിയില്ല ആ അതാ പെന്തികോസുകാർ മുറുക്കാത്തത് ഇനി ആരും ചോദിച്ചേക്കരുത് അങ്ങനൊന്നും മുറുക്കിയില്ലെന്ന് അതുകൊണ്ടാണ് ആ പെന്തക്കോസുകാർ മുറുക്കാത്തത് പിന്നെ ആരോ ഉപദേശി ഈ മുറുക്കൊക്കെ കണ്ടുപിടിച്ചേ അത് ഈ ഇരുകാലി മനുഷ്യൻ കണ്ടുപിടിച്ച ആ മുറുക്ക് എന്തിനാ അവന് തോന്നുമ്പോൾ ഇത് പൊട്ടിച്ചിട്ട അടുത്ത് മുറുക്കാൻ വേണ്ടി മനസ്സിലായോ ഇവൻ ഓടി നടന്ന് മുറുക്കണം കുറച്ച് കാലം കഴിയുമ്പോൾ ഇവളെ വേണ്ട അടുത്തത് മുറുക്കണം അതിന് ഇവൻ കണ്ടുപിടിച്ച പരിപാടിയാണ് മുറുക്ക് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളോട് പറഞ്ഞ് പലിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത് പൊട്ടിച്ച ബന്ധം പോകുമെന്ന് മനസ്സിലായോ അപ്പോൾ ഇവന് മടുത്ത് കഴിയുമ്പോൾ ഇവൻ അതങ്ങ് പൊട്ടിച്ച തീർന്നു സിമ്പിളായിട്ട് അടുത്ത മുറുക്കാം എന്നാൽ ദൈവം യോജിപ്പിച്ചത് അങ്ങനെയല്ല ഒരു ഉടമ്പടി എന്താണ് ഇത് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി എൻ്റെ മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറഞ്ഞാൽ അസ്ഥിക്ക് മാംസം കൂടാതെയോ മാംസത്തിന് അസ്ഥി കൂടാതെയോ ഭൂമിയിൽ ജീവിതമില്ല ഉണ്ടോ ഉണ്ടോ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ ശരീരത്തിൽ അസ്ഥി ഉണ്ട് മാംസം ഒട്ടുമില്ലാന്നിരിക്കട്ടെ പിള്ളേരനെ പൊക്കിയെടുത്ത് ലാബി കൊണ്ട് തൂക്കിയിടും പഠിക്കാൻ അങ്ങനല്ലേ ആ ഇനിയിപ്പം അസ്ഥി ഇല്ല മാംസം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കോ കേട്ടോ ഇല്ല മൈദാമാവ് കഴിച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ കിടക്കും അല്ലേ അപ്പം അസ്ഥിയും മാംസവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ നിവർന്നു നിന്ന് പ്രസംഗിക്കാൻ പറ്റൂ പക്ഷേ ഒരു കാര്യം ചിന്തിച്ചോണം തിരിച്ചറിഞ്ഞോണം എൻ്റെ അസ്ഥിയും മാംസവും തമ്മിൽ വേറുപെടുന്ന ഒരു ദിനമുണ്ട് ഉണ്ടോ ഉണ്ട് എന്നാ അതെ ഞാൻ പെട്ടിക്കകത്ത് കയറി കുഴിക്കകത്തോട്ട് പോകുമ്പോൾ അസ്ഥിയും മാംസവും എല്ലാം വേറുപെട്ട് മണ്ണോട് ചേരും എന്ന് പറഞ്ഞാൽ മരണമെന്ന് പറയുന്നൊരു പ്രക്രിയ കൊണ്ടല്ലാതെ അസ്ഥിയും മാംസവും വേർപെടാത്തതുപോലെ മരണത്താലല്ലാതെ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർവിരിക്കാൻ കഴിയാത്ത പവിത്രമായ ബന്ധമാണ് സർവശക്തനായ ഈശ്വരൻ ഭൂമിയിൽ സ്ഥാപിച്ച വിവാഹം എന്ന് പറയുന്നത് മരണത്താലല്ലാതെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന ദേശവാസികളായ മാന്യ സഹോദരങ്ങളോട് ഞാൻ പറയാം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അവൻ തകർത്ത് കളയേണ്ടതല്ല കുടുംബജീവിതം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അടിച്ച് കളയടി അവനെ അവനല്ലെങ്കിൽ വേറൊരുത്തൻ എന്നൊക്കെ പറയുന്നത് കേട്ട് ആരും അടിച്ചു ദൈവം ശ്രേഷ്ഠമായി കാണുന്ന ഒന്നാണ് കുടുംബജീവിതം അത് വെറുതെ നശിപ്പിച്ചു കളയരുത് കുടുംബജീവിതത്തിന് ദൈവം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വസ്തുതയാണ് മനസ്സിലായോ ഇത് കല്യാണമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിർത്താൻ ആഗ്രഹിക്കുക കാര്യം ആമ അനേക കുടുംബ ബന്ധങ്ങൾ വളരെ നിസാരമായി തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒത്തിരി കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര കാരണങ്ങളൊന്നും വേണ്ട ഇപ്പോൾ കുടുംബം പിരിയാ നിസാര കാര്യങ്ങൾ മതി അല്ലേ തലേന്ന് രാത്രി ഭാര്യയെ കെട്ടിപ്പിടിച്ച് അവളുടെ മുടിയോട് മൂക്കും ചേർത്ത് കിടന്നുറങ്ങിയ മനുഷ്യന് വിളമ്പി കൊടുത്ത ചോറിൻ്റെ അകത്ത് ഒരു മുടി കണ്ടപ്പോൾ സഹിക്കാമേയല്ല തലേന്ന് ഈ മുടി മൂക്കും വെച്ച് ഉറങ്ങിയത് അപ്പോൾ കുഴപ്പമില്ല ചോറിനകത്ത് ഒരു മുടി കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ അടിയായി വഴക്കായി കുടുംബ കോടതിയിലായി എടുത്തു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളല്ലേ ില്ല അപ്പം നിസാര വിഷയങ്ങളാണ് അനേക കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക ഒരു കാര്യം വിവാഹം കഴിച്ചവരോടും കഴിക്കാൻ പോകുന്നവരോടും പ്രതീക്ഷിച്ചിരിക്കുന്നവരോടും നിരാശപ്പെട്ടിരിക്കുന്നവരോടും കൂടെ ചേർത്ത് പറയാം ആമേൻ ഈ കുടുംബ കുടുംബജീവിതം തൊണ്ണൂറ് ശതമാനം കുടുംബ കുടുംബജീവിതങ്ങൾ തകരാൻ ഒരൊറ്റ കാരണമാണ് അത് പരിഹരിച്ചാൽ അനേക കുടുംബങ്ങൾ സമാധാനത്തോടെ പോകും അത് മാത്രം ഒന്ന് പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം എന്താ ഒറ്റ കാരണം പരിസരത്തൊക്കെ ജീവിതം ഉള്ളവർ കേട്ടോ അനേക കുടുംബ ബന്ധങ്ങൾ തകരാൻ ഒരൊറ്റ കാരണമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് ഒറ്റ കാര്യം കാര്യം എന്താണെന്ന് പറയാം രഹസ്യം രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താന്ന് രഹസ്യം രഹസ്യമില്ലയോ കുടുംബം സ്വർഗമാണോ നിങ്ങൾ ചിന്തിച്ചു നോക്കെ ഭർത്താവിൻ്റെ മൊബൈൽ ഗോദ്രജിന്റെ പൂട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ലോക്ക് എന്താണെന്ന് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയ്ക്ക് അറിയില്ല രഹസ്യം അല്ലേ അതേസമയം ഭാര്യയുടെ ഒന്ന് പൂട്ടി നോക്കിയേ അന്ന് ഇല്ലാത്ത അടി മുഴുവൻ അവിടെ ചില ആളുകൾ കണ്ടിട്ടില്ലേ ഫോൺ വെല്ലടിക്കും ഹലോ ഹലോ എന്ന് പറയും പിന്നെ ചേട്ടനെ കാണുന്നില്ല ചേച്ചി നോക്കിയപ്പോൾ അപ്പുറത്തെ മതിലിൻ്റെ അവിടെ പമ്മി നിപ്പുണ്ട് ഹലോ ആരാ ചേട്ടാ ഓ അത് ഐഡിയാക്കാരായിരുന്നു അന്നേ അത് പുള്ളിയുടെ ഒരു ഐഡിയയാണ് മനസ്സിലായോ ഇങ്ങനെ രഹസ്യങ്ങളാണ് അതേസമയം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഭർത്താവിന് വരുന്ന ഫോൺ കോൾ ഭാര്യ എടുക്കാനും ഭാര്യ വരുന്ന ഫോൺ കോൾ ഭർത്താവിന് എടുക്കാനും ദേ അവിടെ കിടക്കുന്നു അടിയ ബെല്ലടിക്കുന്നു ആരാ നോക്കടി അങ്ങനെ ആ ആരാ ഇനി ആളാ ദയ കിടക്കുന്നു അങ്ങനെ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടായി നോക്കി ഒരു പ്രശ്നവുമില്ല കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഒന്നാമത് ഈ സുനാമി വന്നതിന് ശേഷമാണ് ഈ അടിയുമ്പോളം കൂടുതൽ ഉണ്ടായത് അല്ലേ സുനാമി എന്ന് പറഞ്ഞാൽ കടലിലല്ല ഈ ചെവി വെക്കുന്ന സുനാമി വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് മടങ്ങി വരാം വിഷയത്തിലോട്ട് അപ്പം കുടുംബജീവിതം സ്ഥാപിച്ചു ആദ്യത്തെ കല്യാണം അല്ലേ ആ മനോഹരമായ കുടുംബജീവിതം അവിടെ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളോട് പറയാം ആ മീൻ അവിടെ എനിക്ക് ബൈബിളിൽ കണ്ടൊരു പ്രത്യേകത ഇങ്ങനെയാണ് സകല ചരാചരങ്ങളെയും ഇടജാതികളെയും കന്നുകാലികളെയും മൃഗജാലങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയ പോലെ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പ്രത്യേകതയുള്ളവനായിട്ട് സൃഷ്ടിച്ചത് കണ്ടു എന്താ പ്രത്യേകത മനുഷ്യനെ വിലപ്പെട്ട ആത്മാവുള്ളവനായിട്ട് സൃഷ്ടിച്ചു ആരും ചിന്തിക്കുന്നില്ല ഇതൊന്നും മനസ്സിലാകുന്നുണ്ടോ ഏ മനുഷ്യൻ ആത്മാവുണ്ട് ഇല്ലേ ഉണ്ടെന്നില്ല മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ മൃഗങ്ങൾക്കുണ്ടോ ഉണ്ടോ തമിഴ്നാട്ടിലുണ്ടോ ഇവിടെ ഒരു പട്ടി മരിച്ചു ഉടനെ എടി രമണി ഞങ്ങളുടെ വീട്ടിലെ പട്ടി ചത്തടി അടുത്താഴ്ച പതിനാറടീന്ദ്രപാടി ഇഡലി തിന്നാൻ വരണേന്ന് വിളിച്ചിട്ടുണ്ടോ ഉണ്ടോന്ന് ഇല്ല പട്ടി ചേരുത്താ കുഴിച്ചിട്ടു കഴിഞ്ഞു അല്ലേ ക്രിസ്ത്യാനി വിളിച്ചിട്ടുണ്ടോ പശു ചത്തു ആഴ്ച അച്ചൻ വരുന്നുണ്ട് പാട്ട് കുർവാനയ്ക്ക് നിങ്ങളും വരണം വിളിച്ചിട്ടുണ്ടോ ഇല്ല മുസ്ലിങ്ങൾ വിളിച്ചിട്ടുണ്ടോ എരിമ മരിച്ചു ബിരിയാണി ചമ്പ് പൊട്ടിക്കാം കത്തത്തിന് വരണമെന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ല മൃഗങ്ങൾ മരിച്ചാൽ എടുത്തു കുഴിച്ചിട്ടു എന്നാൽ കോഴി അങ്ങാടുകയാണെങ്കിൽ അതടുത്ത് അറുത്ത് തിന്നു അതൊക്കെ അവിടെ അങ്ങ് തീർന്നു പക്ഷേ മനുഷ്യൻ മരിച്ചാലോ ശേഷക്രിയ മോക്ഷക്രിയ അടിയന്തരം പാട്ട് കുർബാന ഇങ്ങനെ കിടക്കുകയല്ലേ ചടങ്ങുകൾ എന്തുകൊണ്ടാണ് വിലപ്പെട്ട ആത്മാവുള്ളവനാണ് മനുഷ്യൻ വേണ്ട നിങ്ങൾക്ക് ഈ അന്താരാഷ്ട്ര കാര്യമൊന്നും പറഞ്ഞ തലേ കയറുന്നതിൽ ഒരു കുഞ്ഞൊരു ഉദാഹരണം പറയാം ഏഹ് ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്ന കാര്യം നിങ്ങൾ ഈ മനുഷ്യന്മാർ മാത്രമേ അറിഞ്ഞോളൂ മൃഗങ്ങളൊന്നും അറിഞ്ഞില്ലേ പറ ഏഹ് അറിഞ്ഞില്ലേ ഇവിടെ എല്ലാം ഫ്ലെക്സും ബാനറും നോട്ടീസും എല്ലാം ഞാൻ വരുന്ന വഴിയിലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇവർ ഏ വഴിയിൽ കൂടെ നടന്നു പോയത് പട്ടി തല ഉയർത്തി നോക്കി സുവിശേഷയോഗം സംഗീതം വരുന്നത് ഷമീർ കൊല്ല അതിന് പട്ടിക്കെന്നെ വട്ടി എൻ്റെ വഴിക്ക് പോയി അല്ലേ ഏ കാക്ക പറന്നു വന്ന് ഫ്ലെക്സലിരുന്നു കുരിഞ്ഞു നോക്കി സുവിശേഷ യോഗം ഷമീർ കൊല്ല കാക്കയ്ക്കെന്നെ കാക്ക പറന്നു പോയി അല്ലേ ആട് കണ്ടു മാട് കണ്ടു പോത്ത് കണ്ടു പശു കണ്ടു എരുമ എരുമ തല ഉയർത്തി നോക്കിയപ്പോൾ ഒരു ഫ്ലെക്സ് വലിച്ചു കിട്ടിയേക്കുന്നു യോഗം ഷമീർ കൊല്ല അതിനെ എരുമയ്ക്കുന്ന ചില എരുമകളാണ് അതെ കടിച്ചങ്ങ് കീറി ആ ചില ആ കീറും അല്ലേ അതിനോട് പറയാൻ പറ്റുമോ എരുമയ ഞങ്ങളുടെ കൺവെൻഷന്റെ എരുമയെന്ന് പറയാൻ പറ്റുമോ മിണ്ടാപ്രാണി അതിനത്തില്ല ചില എരുമകൾ ഗീറെന്ന് എന്നാൽ ആറ് മണിക്ക് ഇവിടെ കോയർ പാട്ട് തുടങ്ങിയപ്പോൾ ഒറ്റ എരുമ ഇവിടെ വന്നിരുന്നോ പാട്ട് കേൾക്കാൻ ഉണ്ടായിരുന്നോ ഇല്ല അത് എന്തുകൊണ്ടാണ് മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ ആത്മാവുള്ളവനാണ് മനുഷ്യൻ അതുകൊണ്ടാണ് മനുഷ്യന്മാരിത് കേൾക്കാൻ അവിടെ ഇവിടങ്ങളിലൊക്കെ നിന്ന് കേൾക്കുന്നത് ഇവിടെ വന്നിരുന്നു കേൾക്കുന്നത് മനുഷ്യന് വിലപ്പെട്ട ആത്മാവുണ്ട് അതുകൊണ്ട് വേദപുസ്തകം പറയുകയാണ് ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായി പോയാൽ എന്ത് പ്രയോജനം കിട്ടും വിലപ്പെട്ട ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ഒന്ന് രണ്ട് പോയിൻ്റ് കൂടെ പറഞ്ഞ് ഞാൻ തുടരും എന്നിടാൻ പോവുകയാണ് ബാക്കി നാളെ തുടരും എന്നുവെച്ചാൽ അങ്ങനെ ഇട്ടാൽ സഹോദരിമാർ നാളെ കൂടുതൽ വരും അല്ലേ കാരണം സീരിയലുകാരങ്ങനെ തുടരും പിന്നെ അത് കാണാതെ ഉറക്കും അപ്പം നമുക്ക് തുടരുമെന്നിടാം ശ്രദ്ധിച്ചേ അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ബൈബിൾ വായിച്ചു വരികയാണ് എന്നെ ചിന്തിപ്പിച്ച ചിന്തകളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു കുടുംബജീവിതം സൃഷ്ടിച്ചു അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു വേറെ ഒരു പ്രശ്നങ്ങളുമില്ല പിന്നെ എവിടെയാണ് പ്രശ്നത്തിൻ്റെ തുടക്കം കാതലായ വിഷയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നിർത്തും ബാക്കി നാളെ തുടരും കാതലായ വിഷയം സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യൻ ആദംവ രണ്ട് മനുഷ്യൻ ആകെക്കൂടെ ഒരു ദൈവം യഹോവയായ ദൈവം ആകെക്കൂടെ രണ്ട് മനുഷ്യൻ ആദം പോവ്വ വേറെ ഒരു പ്രശ്നവുമില്ല ആമേ മനുഷ്യർ തമ്മിൽ അടിയില്ല കാരണം വേറെ മനുഷ്യരില്ല ദൈവങ്ങളും തമ്മിലും അടിയില്ല കാരണം വേറെയില്ല ഒരു പ്രശ്നവും ഇല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോയി പിന്നെ എവിടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം സൃഷ്ടമായ ദൈവത്തിങ്കിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്ത ഒരു കഥാപാത്രമുണ്ട് ആമേൻ പിശാജ് പിശാശ് ഇബിലീസ് ഷെയ്താൻ സാത്താൻ എന്നിങ്ങനെ വിവിധ നാമകരണങ്ങളിൽ മനുഷ്യൻ സംബോധന ചെയ്യുന്ന സാത്താൻ പിശാജ് എന്ന യാഥാർത്ഥ്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കമ്പ്യൂട്ടർ യുഗത്തിലെ പിള്ളേരായി എൻ്റെ പ്രസംഗം കേൾക്കുന്നത് അവരുടെ മുമ്പിൽ പിശാജ് പിശാശ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ഇതൊക്കെ കേട്ട് ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം പിശാജ് എന്ന് പറയുന്നവനൊരു റിയാലിറ്റിയാണ് റിയാലിറ്റി എന്തുകൊണ്ട് റിയാലിറ്റി പറയാം പിശാജെന്ന് പറഞ്ഞാൽ ചില തെറ്റിദ്ധാരണകളൂടെയുണ്ട് അതുകൂടെ ഞാൻ പറയാം പിശാജെന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കുന്നത് പണ്ടിലെ ഒനിടാറ്റിയുടെ പരസ്യത്തിൽ വരുന്ന മുട്ടത്തലേനെ പോലെ കണ്ണും തള്ളി പല്ലും വെച്ച് കൊമ്പും വെച്ചു വരുമെന്നാണ് പലരുടെയും ചിന്ത ഒരു കാര്യം മനസ്സിലാക്കിക്കോണം ബൈബിൾ പിശാജിനെ കുറിച്ച് പറയുന്നത് പിശാജ് ഒരു മാനുഷിക ശരീരം ഉള്ളവൻ അല്ല ഹീസ് നോട്ട് എ ഹ്യൂമൻ ബോഡി മാനുഷിക ശരീരമുള്ളവൻ അല്ലവൻ പിന്നെ എന്താ ഒരാത്മാവ് ദുരാത്മാവ് അശുപ്താത്മാവ് എന്നിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവനൊരാത്മാവാണ് സ്പിരിറ്റ് ഏത് സ്പിരിറ്റ് ഈവിൽ സ്പിരിറ്റ് ഇരുട്ടിന്റെ ആത്മാവാണ് പിശാജ് ചില ആളുകൾ പറയും അങ്ങനെ ഒരു അങ്ങനൊരാത്മാവുണ്ട് ഉണ്ട് പത്തു മാസം വയറ്റിൽ ചുമന്ന പെറ്റതള്ളയുടെ കഴുത്തറുക്കാൻ ഒരു മകനെ പ്രേരിപ്പിക്കുന്നത് ഈശ്വരന്റെ ആത്മാവാണോ പറ കൂടപ്പുറപ്പിനെ പോലെ തോളി കൈയിട്ടുണ്ട് നടന്ന കൂട്ടുകാരന്റെ കഴുത്തു വെട്ടിക്കളയാൻ കൂട്ടുകാരന് പ്രേരണ കൊടുക്കുന്നത് ഈശ്വരന്റെ ആത്മാവാണോ പറ പത്തു മാസം വയറ്റിൽ ഒന്നിച്ചു കിടന്ന കൂടപ്പുറപ്പിനെ പീഡിപ്പിക്കാൻ കൂടപ്പറപ്പിനെ പ്രേരണ കൊടുക്കുന്നത് ഈശ്വരന്റെ ആത്മാവാണോ പറ കാമുകനോടൊപ്പം ജീവിക്കുവാൻ സ്വന്തം ഭർത്താവിനെ വെട്ടി നുറുക്കി പീസ് പീസാക്കി ബാഗിലാക്കുന്ന സഹോദരിയെ പ്രേരിപ്പിക്കുന്നത് പടച്ചവന്റെ സൃഷ്ടാവിന്റെ ഈശ്വരന്റെ ആത്മാവാണോ പറ അല്ല അങ്ങനെങ്കിൽ സകല തിന്മകളിലേക്കും മനുഷ്യനെ വലിച്ചുകൊണ്ടുപോകുന്ന പിശാജ് എന്ന് പറയുന്നവൻ ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞോണം ഇനി ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് പിശാജ് എന്ന് പറഞ്ഞാൽ ആരാ അറിയത്തില്ലേ ആരാ വെള്ള സാരിയും വെള്ള ബ്ലൗസ് കൊടുത്ത് ചട്ടി പുകയും പുകച്ച് പാട്ടും പാടി ഇങ്ങനെ വരത്തില്ല പറയില്ലേ മരിച്ച മരിച്ചവരുടെ ആത്മാവ് സാരിയും ബ്ലൗസ് കൊടുത്ത് വരുമെന്നാണ് ചില മണ്ടന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ടന്മാരേ ആമേ ചുവന്ന ചുരിദാറിട്ടുണ്ട് തൂങ്ങിച്ചത്ത പെണ്ണ് ചത്തു കഴിഞ്ഞപ്പം വെള്ള സാ ദൈവം തുണിക്കച്ചവടം നടത്തുമല്ല വരുന്നവർക്കെല്ലാം വെള്ളം വെള്ളം കൊടുത്തുവിടാൻ മണ്ടന്മാരെ ഇതൊക്കെ സീരിയൽ ആര് കാശുണ്ടാക്കാൻ ഉണ്ടാക്കി വെച്ച പരിപാടിയാണെന്ന് തിരിച്ചറിഞ്ഞോണം മരിച്ച് ആരുടെ ആത്മാക്കൾ യൂണിഫോം ഇട്ടുണ്ടൊന്നും വരത്തില്ല വേണ്ട കിണറിൻ്റെ അപ്പുറത്ത് കണ്ടു വാഴയുടെ ഇപ്പുറത്ത് കണ്ടു പിന്നെ അവർക്കതല്ലേ ജോലി അതുകൊണ്ട് മരിച്ച ആരുടെ ആത്മാക്കൾ യൂണിഫോം ഇട്ടുകൊണ്ട് വരുമോ നിങ്ങൾ ചിന്തിക്കരുത് ഇതൊക്കെ സീരിയലുകാർ കാശം ഉണ്ടാക്കി വെച്ച പരിപാടിയാണ് എന്തെല്ലാം മണ്ടത്തരം അവർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ ഞാൻ ഒരു ചെറിയ മണ്ടത്തരം ഞങ്ങളോട് പറയാം ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ കേൾക്കണം കേരളത്തിൽ ചില ആൾക്കാരുടെ ചിന്ത ഈ കുരിശ് കണ്ടാൽ പിശാജ് അടുക്കത്തില്ലെന്നാണ് കേരളത്തിൽ ഒന്നുകൂടെ പറയാം കേരളത്തിൽ ആ അങ്ങനെ അവർ വിശ്വസിക്കാൻ കാരണം എന്താ അവർ സീരിയലി കാണുക പിശാ ഇങ്ങനെ പ്രേതം വരുന്നു അച്ഛൻ കുരിശെടുത്ത് കാണിക്കുന്നു പിശാജ് കരഞ്ഞോണ്ട് ഓടുന്നു ഇതാണ് ഇവർ കണ്ടത് അപ്പോൾ ഇവരുടെ മനസ്സിലെ ചിന്ത കുരിശ് കണ്ട പിശാജ് അടുക്കത്തില്ലെന്നാണ് അങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുരിശിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് എവിടെ പറ ചെമുത്തേരി മാർബിളിൻ്റെ കുരിശ് ഗ്രാനൈറ്റിൻ്റെ കുരിശ് സിമെൻറ്റിൻ്റെ കുരിശ് തടിയുടെ കുരിശ് എന്ന് വേണ്ട ശകാല ഗുരുശും അവിടെ ഇരിപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പിശാചിൻ്റെ പൊടി പോലും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കണം സെമിത്തേരി മാത്രമല്ല ദൈവസാന്നിധ്യം ഇത്രയും നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലവും വേറെ ഇല്ല അങ്ങനാണ് അവിടെ ഇരുന്നല്ലേ കുർബാന കഴിക്കേണ്ടത് പത്ത് മണി കഴിഞ്ഞാൽ രക്തം ചെയ്യാൻ പറഞ്ഞോണ്ട് പോലും അതുവഴി പോവുകയല്ല അതല്ലേ സത്യം എന്നാ മിണ്ടാത്തേ കേരളത്തിലൊന്നും തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ ബോധമുണ്ട് അവർക്കറിയാം യാഥാർത്ഥ്യം ഞങ്ങളുടെ നാട്ടിലെ മണ്ടന്മാരെ കുറിച്ചാണ് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലെ വണ്ടന്മാരെ കുറിച്ച് എനിക്ക് പറയരുതോ കുറെ മണ്ടത്തരങ്ങൾ മനുഷ്യന്റെ അകത്ത് കയറിയിട്ടുണ്ട് പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് മണ്ടത്തരമല്ല ഒരു മാനുഷിക ശരീരമുള്ളവനല്ല അവനൊരാത്മാവാണ് ഇരുട്ടിന്റെ ആത്മാവ് പക്ഷെ അവൻ എന്നും പ്രവർത്തിക്കാൻ ഒരു ശരീരം വേണം അത് മൃഗമായാലും പണക്കമില്ല മനുഷ്യനായാലും പെണക്കമില്ല തെളിവ് ആമേ ഗതരദേശത്തൊരു മനുഷ്യന്റെ മേൽ പൂതാത്മാക്കൾ കയറി യേശു പറഞ്ഞു പുറപ്പെട്ടു പോടാന്ന് പറഞ്ഞപ്പോൾ പന്നിക്കൂട്ടത്തിൽ കയറി അപ്പം മനുഷ്യനായാലും മൃഗമായാലും പിണക്കമില്ലാത്ത ആത്മാവ് ഇരുട്ടിൻ ഈ ഇരുട്ടിന്റെ ആത്മാവ് ദൈവം സൃഷ്ടിച്ച ഓരോ കാട്ടു ജന്തുക്കളെയും മാറിയും തിരിഞ്ഞും നോക്കിയപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടത് പാമ്പിനെയാണ് യാമ ഈ പാമ്പിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് തോട്ടത്തിലിരിക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് അവൻ ഇടിച്ചു കയറി തോട്ടത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരുടെ അടുക്കൽ വന്നു മനുഷ്യരെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുവാൻ ഈ ഇരുട്ടിന്റെ ആത്മാവ് രംഗപ്രവേശനം ചെയ്തു ചോദിച്ചു ദൈവം എങ്ങനുണ്ട് എന്റെ ചിന്തയാണേ എന്റെ ചിന്തയാ ആദം ഒടെ അടുക്കൽ അമ്മേ ഓവ്വാ അമ്മച്ചിയെ കണ്ടു അമ്മച്ചിയോട് കൊച്ചു വർത്താന അമ്മച്ചി എങ്ങനെയൊക്കെ ഉണ്ടു ഓ ഇങ്ങനൊക്കെ അങ്ങ് പോന്ന് പാമ്പൻ ചേട്ട നിങ്ങളുടെ ദൈവം എങ്ങനെ ഉണ്ട് അയ്യോ നല്ലവൻ വല്ലവൻ പരിശുദ്ധം പരിശുദ്ധം പരിശുദ്ധൻ ദൈവം എത്ര നല്ലവൻ വെയിലാറുമ്പോൾ ഞങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൈവം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ദൈവം എത്ര നല്ലവനായ ദൈവം ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തു അമ്മച്ചി ഈ തോട്ടത്തിലെ സകല വൃക്ഷഫലങ്ങളും നിങ്ങൾക്ക് തിന്നാവോ തിന്നാം പക്ഷേ ആ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത് അതെന്താ തിന്നരുത് അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന ദൈവം പറഞ്ഞു ഉടനെ ഇവൻ ദൂതടിക്കാൻ തുടങ്ങി പെന്തിക്കോസുകാർ ഇവൻ ഉടനെ ദൂതടിക്കാൻ തുടങ്ങി എന്താ ദൂതടിച്ചത് ഓ അമ്മച്ചി നിങ്ങൾ മരിക്കില്ല നിശ്ചയം അല്ലേ എന്നിട്ട് തുറക്കും നിങ്ങൾ ദൈവത്തെ വെർഷനാണ് ഇപ്പോഴത്തെ നൂജൻ പ്രവാചകന്മാർ കണ്ടിട്ടില്ലേ നിങ്ങളുടെ തുറ പാമ്പും കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട് ആ പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നാ നിങ്ങളാരും മിണ്ടാത്ത ചുമ്മാ പറ്റിക്കുവാന്നേ ചുമ്മാ എഴുതി 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 പെണ്ണുങ്ങളുടെ ഡയറിയുടെ വണ്ണം കൂടിയെട്ടും ഒരു കഥയും അവസാനം ഇവർ തന്നെ മടുത്തു ഇനിയൊന്നും എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവർ അതുകൊണ്ട് ആദ്യം ബൈബിൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഓ ചില പ്രത്യേക മണ്ഡലങ്ങൾ ഞാൻ കാണുന്നു ഓ പിടിച്ചോ ഇങ്ങനെ കുറേ പേ പിടിച്ചവന്മാർ കിടന്ന് പറയുന്നതൊന്നുമല്ല വേദപുസ്തകത്തിലെ പ്രവചനമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുതിയ നിയമസഭയുടെ പ്രവചനമെന്ന് പറഞ്ഞാൽ നിന്നെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നതാണ് പ്രവചനം നിന്നെ ലോകത്തിലോട്ട് അടുപ്പിക്കുന്നതൊന്നും വേദപുസ്തകത്തിലെ പ്രവചനവുമല്ല പ്രവാചകന്മാരുമല്ല പിന്നെ വിളിച്ച സഭയേയും പാസ്റ്ററേയും ഒന്ന് പൊക്കി അടിക്കാൻ വേണ്ടി ആമ ഇങ്ങനെ സൂഹിപ്പിച്ച് രണ്ടടി അടിക്കും പിന്നെ ഒട്ടുമിക്ക എണ്ണത്തിനും വചനം അറിയത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്യം വായിക്കും പിന്നെ ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ നെഞ്ചടിക്കും യോ ഇനി ഈ സമയം എങ്ങനെ കളയോന്ന് അതുകൊണ്ട് നേരെ ജനത്തിൻ്റെ ഇറങ്ങി രണ്ട് ചാട്ടം ചാടി നാലെണ്ണത്തെ തള്ളിയിട്ട് നടുവ് ഓടിച്ച് പിന്നെ കെട്ടിയോം കിടന്ന് അനുഭവിച്ചോണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ നിന്നേ വീഴാൻ വേണ്ടി ഒരുങ്ങി വരുന്ന വെണ്ണുങ്ങളുമുണ്ട് എന്നാ വണ്ടാത്തത് ആ വീട്ടിൽ നിന്ന് വീഴാൻ വേണ്ടിയാ കച്ച കെട്ടി വരുന്നത് അടുത്തോട്ട് ചെല്ലും വേണ്ടത് ആ അടക്കുന്നു പൊത്തോന്നും പറ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും സീനിയർ ആയിട്ടുള്ള ദേവസന്മാർ എവിടെ ഇരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയെങ്കിലും ലെവൽ വിട്ട് വീണതായിട്ടുണ്ടെങ്കിൽ ഒരാളെ പറ ദുരാത്മാവ് ബാധിച്ചിട്ട് വീണതുണ്ട് ഉരുണ്ടതുണ്ട് നിലവിളിച്ചുകൊണ്ട് ഇടച്ചുപോയതുകൊണ്ട് ഒത്തിരി കഥകളുണ്ട് പരിശുദ്ധാത്മ പൂർണനായ കുറിച്ച് പോലും എഴുതിയിരിക്കുന്നത് വെളിവ് കെട്ട് പത്മോസി കടന്ന് ഓടിയെന്നല്ല മരിച്ചവനെ പോലെ വിറച്ചും കൊണ്ട് അവൻ്റെ കാൽക്കൽ വീണന്നെഴുതിയിരിക്കുന്നു മനസ്സിലായോ ഇത് ആത്മാവാന്നും പറഞ്ഞു ഒന്ന് വെള്ളി ഇടുക ആ അടക്കുന്നു അടക്കണം നടുപിടിച്ച് വീഴുന്നു ചിലതിനൊക്കെ ആത്മാവ് കയറിയിട്ട് ഡെസ്കിൻ്റെ മേളെ കയറുന്നു കസേര എടുത്ത് അടിക്കുന്നു ജനലെ പിടിച്ച് കയറുന്നു പ്രാന്തംമാര് അതുകൊണ്ട് വേദപുസ്തകം അറിയുന്നവരോർത്തോണം ഇതൊന്നുമല്ല പ്രവചനം ബാക്കി ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അകത്ത് പറയാം ശ്രദ്ധിച്ചോ അപ്പോൾ ഈവൻ വന്ന് ഇങ്ങോട്ട് ദൂതടിക്കുക അമ്മച്ചി നിങ്ങളുടെ കണ്ണു തുറക്കും നിങ്ങൾ ദൈവത്വപ്പോലാകുമെന്നൊക്കെ പറഞ്ഞു അപ്പോ ആകുവച്ചി വിചാരിച്ചു ഞാനും ഒരു കുട്ടി ദൈവം ആകുമല്ലോ ഇല്ല കരുനാപ്പള്ളിയിൽ അമ്മച്ചിയിലെ പോലെ ഒരു കുട്ടി ദൈവം ആകുമെന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്തു ഈ വൃക്ഷഫലം അങ്ങ് കഴിച്ചു ഞാൻ അവിടെ പോയിന്റ് ഇന്ന് നിർത്തുകയാണ് മനുഷ്യന്റെ അകത്ത് പാപം പ്രവേശിച്ചു അരുമനയിലെ ദേശവാസികൾ ശ്രദ്ധിച്ചോണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവായിരിക്കുന്ന മഹാദൈവം തന്റെ സുട്ടിയായ മനുഷ്യരോട് ചെയ്യരുതെന്ന് പറഞ്ഞ കൽപ്പനയെ മനുഷ്യൻ ലംഘിച്ചത് നിമിത്തം വേദപുസ്തകം ഇങ്ങനെ പ്രഖ്യാപിച്ചു ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചത് നിമിത്തം സർവ മനുഷ്യനും പാപത്തിലാണ് 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 അരുമനയിൽ നിന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു പ്രസംഗകൻ വിളിച്ചു പറയുന്നു മനുഷ്യൻ പാപിയാണെന്ന് കമ്പ്യൂട്ടർ യുഗത്തിൽ ചിരിക്കേണ്ട ചിരിക്കേണ്ട അങ്ങനെ അധികം ചിരിക്കേണ്ട മനുഷ്യൻ പാപി അല്ലെന്ന് പറയുന്നവരാരെങ്കിലും അരമനയിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി നാളെ രാവിലെ അറിയാം ഇവിടെ പാപി ഉണ്ടോ ഇല്ലയോ ഇല്ലേ ആ കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി പിന്നൊന്നുകൂടെ കുലുക്കി പിന്നൊന്നുകൂടെ കുലുക്കി വച്ചാൽ വീട്ടിൽ പോകുന്നു എന്നിട്ടും ഉറക്കമില്ലാതെ വന്നപ്പോഴല്ലേ സി സി ടി വി വെച്ചത് നമ്മുടെ നാട്ടിലെ സഹോദരിമാർ രാത്രി കിടക്കാൻ നേരം കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പം കഥകിന്റെ പുറകെ ചട്ടിയും കലവും ഭാര്യ അടുക്കി വെച്ചാച്ചാ ഉറങ്ങുന്നതെന്ന് ആരെ പേടിച്ച് പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ ആണോ ആണോ അല്ല ഇരുകാലികളായ മനുഷ്യന്മാരെ പേടിച്ചിട്ട് അല്ലേ മനുഷ്യൻ മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കാലത്തായിരുന്നു നമ്മൾ ജീവിക്കുന്നത് അല്ലേ ഒന്നിച്ച് ചെറിയ കാലം മുതൽ തോളിൽ കൈയിട്ട് എൻ്റെ കൂടപ്പിറപ്പാണ് കൂട്ടുകാരനാണ് എൻ്റെ ചങ്കാണെന്ന് പറഞ്ഞു കണ്ടത് നടന്ന കൂട്ടുകാര് ഒരു കുപ്പി മദ്യം പൊട്ടിച്ച് പൊട്ടിച്ചടിച്ചു കഴിയുമ്പോൾ കൂട്ടുകാരൻ്റെ കഴുത്തറുക്കാൻ കൈവട്ടാൻ കൂട്ടുകാരന് മടിയില്ല മനുഷ്യന്റെ അകത്ത് പാപമെന്ന് പറയുന്ന വിഷം കുടിയിരിക്കുന്നു ഇപ്പൊ ചില ആളുകൾ പറയും ആ ആ പറഞ്ഞത് ശരിയാ മനുഷ്യൻ പാപിയാ ഉം പക്ഷെ ഞാൻ പാവിയല്ല ആ ഞാൻ ഇതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയാ ചില ആളുകൾ പറയുന്നത് ഒരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ ഒരു ചേട്ടൻ അഞ്ച് മൂർക്കം പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക ഉദാഹരണം അഞ്ച് പാമ്പിനെ വളർത്തുന്നുണ്ട് ഇത് നാല് പാമ്പ് സകല മനുഷ്യരെയും കടിച്ചിട്ടുണ്ട് ഒരെണ്ണം ആരെയും കടിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് വിഷമില്ലെന്ന് പറഞ്ഞ് വായി കൈ വെച്ചാലോ ആ അതാ കാര്യം ഇന്നുവരെ കടിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിഷമില്ലെന്നർത്ഥമില്ല കൈവച്ചാൽ കടി കിട്ടും കടി കിട്ടിയാൽ ചികിത്സിച്ചോണം അല്ലെങ്കിൽ തട്ടിപ്പോകും Ano sila ayo? ഇന്നുവരെ ഞാൻ ആർക്കും ദോഷം ചെയ്തിട്ടില്ല അത് ശരി അതുകൊണ്ട് അകത്ത് വിഷമില്ലെന്ന് ചിന്തിക്കരുത് അകത്തിരിക്കുന്ന വിഷം ഒരു ദിവസം പുറത്തു വരും അതിൻ്റെ തെളിവാണ് ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ചു നടന്ന പല ആളുകളും ഒരു പ്രഭാതം തുറക്കുമ്പോൾ പത്രത്തിലെ കേസുകളിൽ പെട്ടിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും അയ്യോ ഇയാളോ ആമേ ഇന്നലെ വരെ നല്ലയാളായിരുന്നു ഇന്ന് അകത്തിരുന്ന വിഷം പുറത്തു വന്നു പാപം മനുഷ്യൻ്റെ അകത്തുണ്ട് ഒരു ദിവസം അത് പുറത്തു വരും അതുകൊണ്ട് വേദന പുസ്തകം പറയുന്നു സർവ്വ മനുഷ്യരും പാപത്തിലായി ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ തുടരും എന്നിടാൻ പോവുകയാണ് ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞ് ബാക്കി നാളത്തേക്ക് വയ്ക്കാൻ പോവുകയാണ് ഇന്നിനി പാടാനൊന്നും ഒന്നും നമ്മൾ സമയമെടുക്കുന്നില്ല നാളെ മറ്റന്നാളും ഒക്കെ പാടാം ആമേ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം ചില ആളുകൾ ചോദിക്കാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ ശരി ഉപദേശി ഉപദേശി പറഞ്ഞു മനുഷ്യൻ പാപിയാണ് പാപം ആദാമൂവായും പാപം ചെയ്തു അതുകൊണ്ട് മനുഷ്യരൊക്കെ പാപിയായെന്ന് പറഞ്ഞു സമ്മതിച്ചു ആ ആ നിങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ പാപിയായാൽ പോരെ ഞങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലീങ്ങളെ എല്ലാം കൂടെ ചേർത്ത് പാവി എന്ന് വിളിക്കുന്നത് എന്തിനാണ് അതൊരു ചോദ്യം നല്ല ചോദ്യമല്ലേ എന്തിനാ എല്ലാവരെയും പാവി എന്ന് വിളിക്കും നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് പാവി ആയിക്കോ കുഴപ്പമില്ല ആമ ഞങ്ങൾ എല്ലാവരെയും കൂടെ എന്തിനാ പാവി എന്ന് വിളിക്കുന്നത് ഈ ആദമോവയും പാപം ചെയ്തതിൻ്റെ പേര് ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ എങ്ങനെയാ പാവിയാകുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് നാളത്തേക്ക് വെക്കാം ഒന്നേ ഒന്ന് എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ പറ വേഗം പറ വേഗം പറ അവിടെ പിടിച്ചു വെച്ചേക്കുവ നമ്മുടെ യോഗം ആശീർവാദം പറഞ്ഞിട്ട് വേണോ ഇങ്ങോട്ട് വിടാൻ തമ്പരം പിടിച്ചു വെച്ചേക്കുക അവിടെ മഴ മനസ്സിലായോ ഇതേ വലിയ സാക്ഷ്യം എന്താ ആമേൻ പല സ്ഥലത്ത് ഇട്ടി പെട്ടി പെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കേ ആമേൻ നോക്ക് ആമേ സകല മനുഷ്യരും എങ്ങനെ ഭാവിയാകും എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ എയ്ഡ്സ് രോഗി ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ ഇല്ല ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ ഇല്ല ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ ഇല്ല പിന്നെ അങ്ങനെ രോഗിയായി അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അനുഭവിക്കുന്നു ഇവിടെ ഒരു മെഡിക്കൽ സയൻസിനും തർക്കമില്ല ബുദ്ധിക്ക് തർക്കമില്ല ഡിഗ്രിക്ക് തർക്കമില്ല എന്തുകൊണ്ട് തർക്കമില്ല എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയും രക്തത്തിലൂടെ വന്നു ശരിയല്ലേ ശരിയാ ആദാമ്യ പാപം എങ്ങനെ സർവ്വ മനുഷ്യരിലേക്കും വരുമെന്നല്ലേ ചോദ്യം ദേ അപ്പസ്വല പ്രവർത്തി പതിനേഴ് ഇരുപത്തിയാറ് എടുക്കണ്ട ഞാൻ പറയാം ഭൂതലത്തിലെങ്ങും കുടിയിരിക്കേണ്ടതിന് അവൻ അഥവാ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി വല്ല തല കയറിയോ ആദാമെന്ന ഏക രക്തത്തിൽ നിന്നാണ് ദൈവം ലോകത്തിലെ സർവ്വ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് മനസ്സിലായില്ല ഒന്നുകൂടെ പറയാം കാവി തൊപ്പു ഇട്ടവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം യോ ഇതൊന്ന് ഈ പറയുന്നത് കാവ്യുടുത്തവനും ഉടുത്തവനും ഇട്ടവനും കൊന്തയിട്ടവനെ ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചോ അതെങ്ങനെ തെളിയിക്കാം തെളിയിക്കാം നാളെ രാവിലെ നാല് ബോട്ടിൽ എടുക്കുക നാല് ബോട്ടിൽ നാല് മൃഗങ്ങളുടെ രക്തം എടുക്കുക ആട് ആന പോത്ത് പശു എടുത്ത മാർത്താണ്ഡത്തെ ലാബിലോട്ട് കൊടുക്കുക മിടിക്ക് പെമ്പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് വെളിയിലോട്ട് വെക്കും ദേ ആട് ഇത് ആന ഇത് പോത്ത് ഇത് പശു ശരിയല്ലേ ശരിയാണ് കണ്ടുപിടിക്കാനുള്ള യന്ത്രം ലാബിലുണ്ട് വീണ്ടും നാല് ബോട്ടിൽ എടുക്കുക ശ്രദ്ധിച്ചോ ഒന്നിൽ ഇവിടുത്തെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം മറ്റൊന്നിൽ അടുത്ത ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം ഇനിയൊന്നിൽ ഒന്നിൽ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം ഇനിയൊന്നിൽ ഒന്നിൽ ഇവിടുത്തെ ഉപദേശിയുടെ രക്തം അതേ ലാബിൽ കൊടുക്കണം ഏതെങ്കിലും പിള്ളേരെ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ

തലപ്പുട്ടി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം ക്രിസ്ത്യാനി ക്രിസ്ത്യാനിച്ചക്കൻ്റെ ക്രിസ്ത്യാനി അമ്മ ക്രിസ്ത്യാനി ദൈവത്തോട് കരഞ്ഞു കർത്താവേ എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കുമെന്ന് തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന കാവിയുടുത്ത ആർ എസ് എസുകാരൻ ചെറുക്കം പറഞ്ഞു അമ്മ അമ്മേ ഞാൻ തരാം ബ്ലഡ് വേണ്ട 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 നീ ബി ജെ പി അല്ലേന്ന് ഇന്ന് വരെ ഒരമ്മയും പറഞ്ഞിട്ടില്ല ഉണ്ടോ പറ നിങ്ങൾ പറ ഉണ്ടോ ഇല്ല ആർക്കും പിണക്കവും ഇല്ല വഴക്കവും ഇല്ല ഉണ്ടോ അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി ഒരു കിഡ്നിക്ക് മനോരമയെ പരസ്യം ചെയ്തു പരസ്യം കണ്ടു വന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാർ മുസ്ലിിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരിയും പറഞ്ഞിട്ടില്ല ഉണ്ടോ പിന്നെ എന്തിനാടോ മനുഷ്യന്മാരെ തമ്മിലടിക്കുന്നത് അല്ലേ എനിക്ക് മനസ്സിലായി എന്തിനാണോ അടിക്കുന്നത് മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീ പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി കട പോലെ കിടക്കുന്ന മനുഷ്യന്മാർ എന്തിൻ്റെ പേരിലായി തമ്മിലടിക്കുന്നത് ഒറ്റ രക്തത്തിൽ നിന്ന് കാവി തൊപ്പു ഇട്ടവനെയും കൊന്തയിട്ടവനെയും സൃഷ്ടിച്ച ഒറ്റ ദൈവം ഈ സന്ദേശമാണ് ഞങ്ങൾ ഉപദേശിമാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടാവുമോ പറ ഇവിടുത്തെ കാവ്യുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും നിൻ്റെ ദൈവം നിൻ്റെ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചതാണ് അവൻ നിൻ്റെ കൂടപ്പുറപ്പാണ് അവൻ നിൻ്റെ സഹോദരനാണെന്നാണ് ഈ പുസ്തകം ഷമീറിൻ്റെ തലയ്ക്കകത്ത് പഠിപ്പിച്ചത് എന്തിനെ വെറുക്കണം എന്തിനീ സുവിശേഷത്തെ വെറുക്കണം നിങ്ങൾ പറ ഇരുപത്തൊന്ന് വർഷം മുമ്പ് വരെ കാവ്യുടുത്തവനെയും തൊപ്പു ഇട്ടവനെയും തരം തിരിച്ച് സ്നേഹിച്ചോണ്ടിരുന്ന എന്നെ ചിലതിനെ കാണുമ്പോൾ പല്ല് കടിച്ചുകൊണ്ടിരുന്ന എന്നെ അതെല്ലാം ഒറ്റ രക്തത്തിൻ്റെ ഉടമയാണെന്നും സഹോദരനാണെന്നും വിളിക്കണമെന്ന് പഠിപ്പിച്ച ഈ സന്ദേശത്തെ എന്തിനെതിർക്കണം നിങ്ങൾ പറ അവിടെ അല്ലേ പെന്തിക്കോസുകാർ നോക്കി നാട്ടിലുള്ള ആളുകൾ കളിയാക്കി പറഞ്ഞു യവന്മാർക്കൊരു നാണോ മാനം ഇല്ലാത്തവന്മാരുടെ ആര് ഈ പെന്തിക്കോസുകാർ ഓ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും പിന്നെയും വലിഞ്ഞ് കയറി വരും പ്രാർത്ഥിക്കട്ടതെന്ന് ചോദിച്ച നാണമില്ലാത്തവന്മാരല്ലേ വർഷ സത്യ അല്ലേ ഒരു നാണമില്ലാത്ത കൂട്ടരാണെന്ന ഇവന്മാർ സത്യ നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടിയാലും തുപ്പിയാലും നാണമില്ലാതെ പിന്നെയും നിന്റെ വീട്ടിൽ വലിഞ്ഞു കയറി വരും സഹോദര ബ്രദറെ പ്രാർത്ഥിക്കട്ടെ ജോയി അല്ലേ എന്തുകൊണ്ടാണ് നീ എന്റെ കൂടെപ്പുറപ്പ എന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തലയ്ക്കകത്ത് തന്നതുകൊണ്ട് മനസ്സിലായോ ഇന്ന് ഞങ്ങളുടെ അടുക്കൽ ഈ സ്റ്റേജിലോട്ട് കയറി വ അരുമനയിലുള്ള തൊപ്പിയിട്ടവനോ കാവി കാവ്യുടുത്തവനോ കൊന്തയിട്ടവനോ ഈ സ്റ്റേജിലോട്ട് കയറി വെടിരിക്കുന്ന മുഴുവൻ ഉപദേശിമാരും അവനെ ആദ്യം വിളിക്കുന്ന ഒറ്റ പേരായിരിക്കും അറിയാമോ എന്താ ബ്രദർ സഹോദരാ അങ്ങനെ വിളിക്കാൻ തലച്ചോറിൻ്റെ അകത്ത് മാറ്റം വരുത്തിയ സന്ദേശമാണ് സുവിശേഷം കാവി കാവിയുടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഇങ്ങനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത് അല്ലാതെ സർട്ടിഫിക്കറ്റും മതവും ജാതിയും മാറിയിട്ട് ഇവിടെ ഒരു പിണ്ണാക്കൻ സാധിക്കാനുള്ളടോ നിന്റെ മനസ്സ് മാറണം നിന്റെ സ്വഭാവം മാറണം ഒരു വാക്ക് പറഞ്ഞു നിർത്താം ഒരു അനുഭവം വെഞ്ഞാറമൂടിൻ്റെ അടുത്ത് ഒരു കവലയിൽ നിന്നുകൊണ്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുക ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കള്ളു കുടിച്ച മദ്യ ഒരു ചെറുപ്പം ചെറുപ്പക്കാരൻ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എന്നെ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരിക്കുക കള്ളു കുടിച്ച് ഇങ്ങനെ ആടിയാടി നിൽക്കുക ഞാൻ ഒന്ന് പ്രസംഗിക്കുമ്പോൾ അവൻ എന്നെ ഒരു തെറി വിളിക്കും വീണ്ടും പ്രസംഗിക്കുമ്പോൾ അടുത്ത വള്ളു വിളിക്കും ഇങ്ങനെ 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 വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രസംഗം തീർന്നപ്പോൾ ഞാൻ മൈക്ക് കൊടുത്തിട്ടെ ആ കള്ളുകുടിയനായ മുഷിഞ്ഞ മനുഷ്യൻ്റെ അടുക്ക ചെന്നിട്ട് ഞാൻ തോളത്ത് പിടിച്ചിട്ട് ചോദിച്ചു ചേട്ടാ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ ഏഹ് എന്തിനാ ഇങ്ങനെ കുടിക്കുന്നു അന്നേരം പുള്ളിയൊന്നും മിണ്ടിയില്ല അതുവരെ ചീത്ത വിളിച്ചോണ്ട് നാളെ ഞാൻ പുള്ളി അങ്ങ് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു സാരമില്ല ഇതൊക്കെ മാറണം കേട്ടോ ഏഹ് ഇതൊക്കെ മാറണം ഏഹ് ഇതൊക്കെ മാറും പുള്ളി ഉടനെ എന്നെ പെട്ടെന്ന് തള്ളി മാറ്റി പുറകോട്ട് മാറിയിട്ട് എന്നോട് അവിടെ നിന്നുകൊണ്ട് ഉറക്കെ പറയാ എന്നെ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല എന്നെ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല പിന്നെ അങ്ങ് കരയാൻ തുടങ്ങി എന്നെ ആരും കെട്ടിപ്പിടിച്ചിട്ടില്ല ഞാൻ വീണ്ടും അടുക്കലേക്ക് ചെന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ കെട്ടിപ്പിടിച്ചല്ലോ പുള്ളി ഒറ്റ അലർച്ച കരയാൻ തുടങ്ങി ഞാൻ പറയട്ടെ ആ ചേർത്തു പിടി ആ മനുഷ്യൻ്റെ ജീവിതം മാറ്റി ആ മനുഷ്യൻ്റെ ജീവിതം മാറ്റി കള്ളുകൂടി നിർത്തി കുടുംബത്തിന് വേണ്ടി ആ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി ഒരു ചേർത്ത് പിടിയിലൂടെ എന്തിനാണോ തമ്മിൽ അടിക്കുന്നത് ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടല്ലേ നീ മാറേണ്ടത് അങ്ങനെ മാറ്റാൻ കഴിവുള്ള ഒരേ ഒരു സന്ദേശം ഉലകത്തിലുണ്ടെങ്കിൽ ഷമീർ അബ്ദുൽസലാം പ്രസംഗിക്കുന്ന യേശു സുവിശേഷത്തിനല്ലാതെ അക്രമ മാർഗമില്ലാതെ പീഡനമുറകളില്ലാതെ വാള് കാണിക്കാതെ ബോംബ് പൊട്ടിക്കാതെ ഒരു മൊട്ടു സൂചി കൊണ്ട് പോലും കുപ്തി നോവിക്കാതെ മനുഷ്യന്റെ ജീവിതത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് ഇന്നും ചൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് ഇന്ന് രാത്രിയിൽ അരുമനയിൽ അഭിമാനത്തോടെ ഷമീർ വിളംബരം ചെയ്യുന്ന യേശു സുവിശേഷം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ മറ്റൊരു ും രക്ഷില്ല മാനവജാതിക്ക് പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലവേ ഇല്ലെന്ന അഭിമാനത്തോടെ അത്യുച്ചത്തിൽ വിളംബരം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് കുത്തിടുന്നു ഭാപിയായ മനുഷ്യന് പാപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാനുള്ള മാർഗം എന്ത് എന്ന ചിന്തയോടെ നാളെ പ്രസംഗം തുടരും പ്രാർത്ഥനയോടെ കടന്നുവരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ